ചെറിയ പ്രായമുള്ള ഇതുവരെയുള്ള വിഷയങ്ങൾ, വിശ്വാസിയായിട്ടിരുന്ന ബാല്യകാലം മുതലുള്ള അനുഭവങ്ങളും ശുശ്രൂഷയിൽ വന്നതിന് ശേഷമുള്ള അനുഭവത്തെക്കുറിച്ച് സാക്ഷി പറയണമെന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ ദൈവാത്മാവ് ഇങ്ങനെ പ്രേരിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്പസമയം എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു സാക്ഷിയിൽ എന്ന് കുറച്ച് കുറച്ചത്. അതുകൊണ്ട് ഞാൻ ചുരുക്ക വാചകത്തിൽ എൻ്റെ അനുഭവ സാക്ഷി പറയുക, പിന്നീട് നമുക്ക് ദൈവത്തിൻ്റെ ഭാഗമായി സംസാരിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് ഞാൻ കൃപയാൽ സന്തോഷവാനായിരിക്കുകയാണ്. എൻ്റെ വീട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിലനിറയാണ്. ബാല്യകാലം മുതൽ എൻ്റെ മാതാപിതാക്കളും എന്നെ വളരെ ഭക്തിയോടും ഫയത്തോടുകൂടെ വളർത്തി. മാതാപിതാക്കളെ അനുസരിക്കാതെ ഞാൻ എങ്ങും ഒരിടത്തും പോയിട്ടില്ല. സ്വന്തം അല്ലെങ്കിൽ ഭവനത്തിൽ നിന്ന് തൊട്ട് മുകളിലുള്ള ജംഗ്ഷനിലേക്ക് കയറി പോകണമെങ്കിൽ തന്നെയും എൻ്റെ മാതാപിതാക്കളോട് ചോദിക്കാതെ, അവർ പറയാതെ ഞാൻ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ചെറിയ പ്രായത്തിൽ തന്നെ ദൈവദിനം പഠിക്കുവാനുള്ള സന്തോഷം ജീവിതത്തിലുണ്ടായി. അധ്യാപകരും എന്നെ നിരുത്സാഹിപ്പിച്ചു. ശുശ്രൂഷരും വളരെ എന്നെ ആത്മാർത്ഥമായി എന്നെ സ്നേഹിക്കുകയുണ്ടായി. മറ്റൊരു വിശേഷത, ദൈവദിനം ചെറിയ പ്രായത്തിൽ തന്നെ പഠിക്കുമ്പോൾ തന്നെ മാതാപിതാക്കൾ എന്നെ ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും എന്നെ പഠിപ്പിച്ചു. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ പഠനത്തിൽ ഞാൻ വളരെ ഞാൻ മിടുക്കനായിരുന്നു. തൊട്ട് ഞങ്ങളുടെ വീട്ടിൽ തൊട്ട് മുകളിലാണ് APS സ്കൂള്, ഗവൺമെൻറ് സ്കൂള്. അവിടെയുള്ള അധ്യാപകർ ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം കൊടുക്കുന്നത് വീട്ടിൽ നിന്നായിരുന്നു. അധ്യാപകർ പറയുമായിരുന്നു, ഈ കുട്ടിയെ എങ്ങനെയായാലും പഠിപ്പിക്കണം എന്നുള്ളത്. എൻ്റെ ചെറിയ പ്രായത്തിലുള്ള കാര്യം പറയുക. എന്നാൽ അവിടുത്തെ നാലാം ക്ലാസ് കഴിഞ്ഞ ശേഷം ഞാൻ ബനറ ഭാഗത്തുള്ള അമ്പലത്തിൻ ഭാഗത്തുള്ള ഒരു സ്കൂളുണ്ട്, അവിടെയാണ് ബാക്കി 6 മുതൽ 7 വരെയുള്ള ക്ലാസ് പഠിച്ചത്. അതിന് ശേഷം ഒമ്പന്നൂര് ഹൈസ്കൂളിൽ ഞാൻ ഒമ്പന്നൂര് പുള്ളായ മാനേജിങ് സ്കൂളിൽ അവിടെ പഠിച്ചു. അതിനിടയിൽ ഇടക്കാലത്ത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വന്നിട്ടായ അനുഭവം പറയുന്നത്, മാരകമായിട്ടുള്ള രോഗമുണ്ടായി. ഉണ്ടായെന്ന് പറഞ്ഞാൽ 1 മാസവും 2 മാസവും ഒന്നുമല്ല, ഒന്ന് മാറി ഉള്ള രോഗങ്ങൾ, കച്ചകൾ വന്ന് 6 വർഷക്കാലം ഞാൻ എൻ്റെ പഠനം നിർത്തി. സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. അമ്മച്ചിരുന്ന് എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണാൻ കേൾക്കാൻ കഴിയും, കർത്താവെ ഒരു അസ്ഥികുളമായാലും തരണമേ എന്ന്. കാരണം അതുപോലെ അസ്ഥികൾ പറക്കി പറക്കി എടുക്കാൻ മതി. അതുപോലുള്ള അവസ്ഥയിൽ ശരീരത്തിൽ മാംസം എന്ന് പറയുന്നത് ഇല്ല, ആ നിലയിലുള്ള ഒരവസ്ഥയായിരുന്നു എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ. അങ്ങനെ മാരകമായ രോഗങ്ങൾ ഉണ്ടായി. പലവിധമായിരിക്കുന്ന കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോയിട്ട് വന്നു. പക്ഷേ അന്നൊക്കെ രോഗശാന്തി നിലനിൽക്കുക എന്നതല്ലാതെ മറ്റൊരു ഹോമടിക്ക് പോയില്ല. അന്ന് എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ തന്നെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ വിശ്വാസത്തിൽ മരിച്ചു. എൻ്റെ മൂത്ത സിസ്റ്റർ വിശ്വാസത്തിൽ മരിച്ചു. എൻ്റെ അടുത്ത ശേഷം പിന്നെ എന്താ അതിനുശേഷമുള്ള ജ്യേഷ്ഠന് പുള്ളി സ്കൂൾ ടീച്ചറായിരുന്നു. പുള്ളി റിട്ടയർഡ് ആയതിനു ശേഷം പുള്ളി പിന്നെ ഡയബറ്റീസിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു, രോഗശാന്തി നിലനിന്നു, താൻ വിശ്വാസത്തിൽ മരിച്ചു. അങ്ങനെ എല്ലാവരും എന്ത് കഷ്ടങ്ങൾ വന്നാലും ശരി, വിശ്വാസത്തിൽ ജീവിക്കുക, വിശ്വാസത്തിൽ മരിക്കുക എന്നുള്ളതാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അന്ന് രോഗശാന്തി നിലനിൽക്കുന്നത് കൊണ്ട് ഒരു വ്യക്തികളും ആരും മരുന്നെടുക്കണമെന്ന് പറയാറില്ല, വരാറില്ല, അങ്ങനെ ചോദിക്കാനുമില്ല. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ലെന്ന് അത് ചോദിക്കാനോട് വരികയില്ല. കാരണം ഞങ്ങളുടെ ഭവനത്തിലുള്ളവരെ അന്ന് അറിയാം, ഞങ്ങൾ രോഗശാന്തി നിലനിൽക്കുന്നവരാണെന്ന് അറിയാം, നല്ലവണ്ണം അറിയാം. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾക്കതിന് ഇതെല്ലാവരും നല്ല കൈത്താങ്ങ് പ്രോത്സാഹനം തരികെ ഉണ്ടായി. അങ്ങനെ വിശ്വാസത്തിൽ നിലനിന്ന് വാസ്തവമായി പറഞ്ഞാൽ എൻ്റെ ശരീരത്തിനുള്ളായ ആ കഷ്ട സമയത്ത് എൻ്റെ മാതാവ് എൻ്റെ വായിക്കായി അഹിമ്പായി നിന്ന് ഒരുള ചോറെടുക്കുന്ന പോലെ ചോറക്കട്ടകൾ എടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്രമാത്രം ഭയാനകമായ അവസ്ഥയായിരുന്നു എൻ്റെ രൂപത്തിൻ്റെ കാഠിന്യം. അപ്പോഴും മരോ ചില വ്യക്തികളൊക്കെ അലട്ടിയെങ്കിലും
ഇപ്രകാരം ദൈവത്താൻ മുഖത്തേക്ക് മാത്രം നോക്കി കാത്തിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. അവിടെ മരുന്നെടുക്കുന്ന അനുഭവമില്ല. മരിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി, ജീവിക്കുന്നെങ്കിൽ കർത്താവിന് വേണ്ടി എന്നുള്ള ചിന്തയിൽ മാത്രമായിരുന്നു അന്നത്തെ അവസ്ഥ. ദൈവത്തിന് സ്തോത്രം. വസ്തുമായിട്ട് കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് വിടുവിച്ചെന്ന് പറയാം. ഈ ശരീരത്തിനുണ്ടായ ശരീരത്തിലൊക്കെ വലവല്ലാത്ത പരുക്കുകളുണ്ടായി, വ്യാധികളുണ്ടായി. ഇതിൻ്റെ എല്ലാം കൂടെ ഒരു നീര് വന്നിട്ട് ചെവിയുടെ ഭാഗത്ത് വന്നിട്ട് അതൊരു കര വെള്ളം കെട്ടി തൂക്കിട്ടേക്കുന്ന എങ്ങനെ ഇരിക്കും, അതുപോലുള്ള നീര് വന്നിട്ട് അത് തൂങ്ങി. അപ്പോൾ ഒരു ഡോക്ടർ വന്ന് ഇപ്രകാരം പറയുന്നുണ്ടായി, ഇത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഈ നീര് പൊട്ടിയാൽ ഒന്നി ചെവി കേൾക്കാത്തതിനും അല്ലെങ്കിൽ കണ്ണു കാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും അവയവത്തിന് കേട് സംഭവിക്കാം. അതാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്ന വൈദ്യശാസ്ത്രം അനുസരിച്ച് എന്ന് പറയുന്നുണ്ടായി. പക്ഷേ ഇതൊന്നും അമ്മച്ചിയോ എന്തെങ്കിലും കേട്ടുകൊണ്ട് നോക്കിയില്ല. ഒരു ദിവസം കർത്താവ് സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ കട്ടിലിൽ ഇതിനിരിക്കുകയാണ്. പെട്ടെന്ന് മഴ പെയ്യുന്നതുപോലെ അവസ്ഥ ഉണ്ടായി. ഞാൻ അമ്മച്ചി വിളിച്ചു പറഞ്ഞു, അമ്മച്ചി മഴ പെയ്യുന്നല്ലോ, നനയുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സത്യമായി പറഞ്ഞാൽ മഴ പെയ്യല്ലായിരുന്നു, ഈ നീര് പൊട്ടിയിട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുകയായിരുന്നു. പഴുപ്പ് മറ്റുമായിട്ട് ഒഴുകി. പെട്ടെന്ന് ഒരു പാത്രം കൊണ്ടുവന്ന ശേഷം അതിൽ പിടിച്ച് വാസ്തു പറയാൻ പാടില്ലെങ്കിൽ തന്നെയും കൊണ്ടുവന്ന പാത്രം ചെറിയ പാത്രമാണെന്ന് അറിയത്തക്ക നിലുള്ളായ എല്ലാ വെള്ളവും ജലവും വളരെ പഴുപ്പില്ല അവിടെ വന്നു. പെട്ടെന്ന് ഏതോ ഒരു അനുഭവത്തോട് ഇങ്ങനെ നീണ്ടിരിക്കുന്നത് കണ്ടു. അമ്മച്ചൊരു തുണിയെടുത്തിട്ട് പിടിച്ച് 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 അതിനകത്തുനിന്ന് ഒരു 12 ശവം അമ്മച്ചി തന്നെ പിടിക്കുക. ഇപ്പോഴും ആ നീര് അല്ല വന്നതായ ഭാഗം ഒരു പാട് ഇപ്പോഴും ഉണ്ട്. നല്ല ഒരു കാണത്തക്ക നിന്നൊരു പാട് ഇപ്പോഴും ഉണ്ട്. അത്ഭുതകരമായിട്ട് ദൈവത്തെ സഹായിച്ചു. അവയവത്തിന് ഒന്നും കേട് സംഭവിച്ചില്ല. ദൈവത്തിൻ്റെ കരം നീട്ടി ദൈവം വിടുവിച്ചു. അതിനുശേഷം എനിക്ക് അല്പമല്പമായിട്ട് പുഷ്ടി തരാൻ തുടങ്ങി. ആരോഗ്യം ദൈവം തന്നു. ദൈവം അത്ഭുതമായിട്ട് ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് ദൈവം ബലം നൽകി, ദൈവം നൽകി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഓരോ ദിവസവും അങ്ങനെ മുന്നേറിക്കൊണ്ടു നല്ലൊരു പഴയ നിലയിൽ എനിക്ക് എത്താൻ തുടങ്ങി. ഞാനപ്പോൾ എൻ്റെ പ്രായം എൻ്റെ ചെറിയ പ്രായമാണ് ഞാൻ വളർന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എൻ്റെ പഠനം നിർത്തിപ്പോയല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ വളരെ ദുഃഖിച്ചു. ഞാൻ കരഞ്ഞു, നിലവിളിച്ചു. അങ്ങനെയൊന്ന് എനിക്ക് കർത്താവേ എഴുതാനും വായിക്കാനെങ്കിലും അത്യാവശ്യമായിട്ട് എനിക്ക് എൻ്റെ ദൈവം സഹായിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ താല്പര്യപ്രകാരം മാതാപിതാക്കൾ വീണ്ടും സ്കൂളിൽ എന്നെ കൊണ്ട് ആക്കി. ദൈവത്തിന് സ്തോത്രം. പക്ഷേ അവിടെ കൊണ്ടാക്കിയപ്പോൾ ഞാൻ ഏറ്റവും മുതിർന്ന കുട്ടിയാണ്, വലിയ കുട്ടിയാണ്. എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളൊക്കെ വെറും കൊച്ചു കുഞ്ഞുങ്ങളാണ്. കാരണം എൻ്റെ വയസ്സ് എൻ്റെ പ്രായം 6 കൂടെ കൂടിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ചുരുക്കമായി പറഞ്ഞാൽ ദൈവമക്കളെ വളരെ ഞാൻ മനഃപ്രയാസത്തോടു കൂടെയാണ് ഹൈസ്കൂളിൽ പോയിട്ട് ആ സ്കൂളിൽ ഞാനത് പൂർത്തീകരിച്ചത്. ദൈവത്തിന് സ്തോത്രം. പിന്നെ എനിക്ക് തുറന്ന് പഠിപ്പാൻ താല്പര്യം ഉണ്ടായില്ല. അങ്ങനെയൊരു സന്ദർഭത്തിൽ അത്യാവശ്യമായിട്ടൊക്കെ എഴുതാനും വായിക്കാനൊക്കെ മതിയല്ലോ എന്നൊക്കെ നമുക്ക് വലിയ പഠിപ്പൊന്നുമില്ല. നല്ല ബുദ്ധിയും ഞാനും ഉണ്ടായിരുന്ന എനിക്ക് ആ രോഗത്തോടുകൂടെ അവയവങ്ങൾക്ക് കേട് ഒന്നും സംഭവിച്ചില്ലെങ്കിലും സംഭവിച്ചു എന്ന് പറയുന്നത് എൻ്റെ ബുദ്ധിക്ക് എന്ന് പറഞ്ഞാൽ അന്നത്തുള്ള ബുദ്ധിയും അന്നത്തുള്ള ഓർമ്മശക്തിയും അന്നത്തുള്ളായിരിക്കുന്ന അനുഭവങ്ങളൊക്കെ ദിനു നഷ്ടപ്പെട്ടു പോയി. വാസ്തവമായിട്ട് ദൈവത്തിൻ്റെ വഴിയാണെന്ന് ചിന്തിക്കുക. ആ നിലയിൽ ഞാൻ അങ്ങനെ പഠിച്ച് പഠിച്ച് പോയിരുന്നെങ്കിൽ ഒരുപാടത്തും ഞാൻ ഇവിടെ ഈ ശുശ്രൂഷിക്കുന്നത് കാണുമെന്ന് പ്രതീക്ഷയില്ല. കാരണം ആ നിലയിലുള്ള ഒരു പ്രശേഷിക്കപ്പെട്ടതായിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായിരുന്നത്. എന്ത് കാര്യം എന്ത് കൗരവാണ് കേട്ടാലും ഉടനെ ഞാൻ പഠിക്കുമായിരുന്നു. പക്ഷേ ഏതോ ദൈവത്തിൻ്റെ ഹിതം ഉദ്ദേശം അങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കാലത്തും ശുശ്രൂഷിക്ക് വരുമെന്ന പ്രതീക്ഷയില്ല, ഉണ്ടാകത്തുമില്ല. ദൈവത്തിൻ്റെ നിശ്ചയം അതായിരുന്നു. എന്നെ മണ്ടനാക്കി, ബുദ്ധിയില്ലാത്തവനാക്കി, കഴിവില്ലാത്തവനാക്കി കർത്താവ് എന്നെ ഈ മാർഗത്തിൽ കൊണ്ടുവന്നെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെ എനിക്ക് സന്ദർഭത്തിലാണ് എനിക്ക് പെട്ടെന്ന് അവിടെ ആ സന്ദർഭത്തിൽ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നതിനുള്ള താല്പര്യം എനിക്കുണ്ടായി. അന്നെനിക്ക് 12 12 വയസ്സ് ആയതേ ഉള്ളൂ. പെട്ടെന്ന് ഞാൻ ദൈവസ്വനിയിൽ നിന്ന് നിലവിളിച്ചു, കർത്താവ് എനിക്ക് പരിശുദ്ധാത്മാവിഷയം പ്രാപിക്കണമെങ്കിൽ എല്ലാവരും ആത്മാവിൽ ആരാധിക്കുന്നല്ലോ. 12 ഉള്ളൂ. ഞാൻ നേരെ വിലകള വിശ്വാസ വീട്ടിൽ പോയിട്ട് അവിടെ പോയിരുന്നു. ദൈവസ്വനി കരയാൻ തുടങ്ങി. ഒരു ഭവൻ ഹാളിൻ്റെ ഹാളിൻ്റെ മുകളിൽ പോയിരുന്നിട്ട് കരഞ്ഞു, കർത്താവെ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തരണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിലവിളിച്ചു. ദൈവമക്കളെ, ഞാൻ തന്നെ ഉള്ളൂ, വേറെ ആരും സഹായിപ്പാനില്ല.
ഞാൻ അവിടുത്തെ പാസ്റ്റർ അവരാജ പാസ്റ്ററുണ്ട്, അവരാജ പാസ്റ്ററോട് പറഞ്ഞില്ല, സഹോദരിമാരോടും പറഞ്ഞില്ല, ഞാൻ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല ഞാൻ പോവുകയാണെന്ന്. ഞാൻ എനിക്കൊരു വലിയ ആത്മഹേമം ഉണ്ടായിട്ട് ഞാൻ പോയി ഒരു ഗുഡ്ബൈ എടുത്തിന് ശേഷം ഞാൻ ആ അവിടെ പോയി നിന്നിട്ട് ഞാൻ അവിടെ കരയാൻ തുടങ്ങി. പറയട്ടെ, നിയമക്കളെ 12-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്ന പേരിൽ കർത്താവ് ഇറങ്ങി. ഞാൻ ആത്മാവിനി നിറഞ്ഞു അന്യഭാഷയിൽ ഞാൻ സംസാരിച്ചു, കർത്താവിനെ മഹത്വപ്പെടുത്തി, ഞാൻ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്തോത്രം. ആരാധിച്ച് ആ ആരാധനയോട് മുഞ്ചുമുനി നീന്തി സന്തോഷിക്കുകയാണ്. എൻ്റെ മുട്ടൊക്കെ പൊട്ടി, കാലിൻ്റെ ഭാഗമൊക്കെ പൊട്ടി, അങ്ങനെ രക്തമിടുകയാണ്. ഇതൊന്നും ഞാൻ ബഹുവെക്കുന്നില്ല. ഈ ശബ്ദം കേട്ടുകൊണ്ട് അറാച്ച പാർശ്വ രൂപി നിറങ്ങി വന്നു. എന്താണ് ഈ ശബ്ദം? നോക്കിയപ്പോൾ ഞാൻ ആത്മാവിന് നിറയുകയാണ്. ആ പാസ് എൻ്റെ കൂടെ, ഞാൻ ആത്മാവിൽ നീന്തി നീന്തി പോകുമ്പോൾ എൻ്റെ കൂടെ എന്നെ സഹായിപ്പാൻ പാസ് എൻ്റെ പിന്നാലെ വരും. എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിച്ചു. അതിനുശേഷം ഞാൻ ഓരോ മണിക്കൂറിൽ ഞാൻ ആത്മാവിനെ സന്തോഷിച്ചു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം പാസ് തന്നെയാണ് മുറുമൊക്കെ നുണച്ച് എല്ലാം കഴിഞ്ഞ് എല്ലാം ക്രമീകരിച്ച് നൽകിയത്. അത്രമാത്രം ദൈവത്തിൻ്റെ സ്നേഹത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ എൻ്റെ ദൈവം നിറച്ചു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം ഞാൻ അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ എനിക്ക് 15 വയസ്സായി. ഞാൻ പെട്ടെന്ന് പറയുകയാണ്, ആ സമയം എനിക്ക് സ്നാനം സ്വീകരിക്കണം. ഞാൻ പരിശുദ്ധമോക്ഷയും പ്രാപിച്ച വ്യക്തിയാണല്ലോ. എനിക്ക് സ്നാനം സ്വീകരിക്കണം ഒരു താല്പര്യം എനിക്കുണ്ടായി. ആ സ്നാനം സ്വീകരിക്കണം താല്പര്യം ഉണ്ടായിട്ട് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വടകോട്ട് വീട്ടിലെ അപ്പച്ചന് അവച്ചായിട്ടുള്ള ഒരു 6-7 അടി നീളമുള്ള ഒരു അപ്പച്ചനാണ്. തനിക്ക് സ്നാനം കൊടുക്കാൻ സാധാരണക്കാരെ ഒക്കാത്തുകൊണ്ട് പാസ്റ്റർ ഇസ്മായിലിനെയും അവിടെ ചെയ്തു സ്നാനപ്പെടുത്താനായിട്ട് മുന്നിൽ കൊണ്ടുവന്നു. വടകോട്ട് ജനസാഭാഗത്തുള്ളായ ഒരു തോടുണ്ട്. ആ തോടിന് ചെയ്തു ചെലവൊരിട്ടിട്ട് ശേഷം കെട്ടിയിട്ട് ശേഷം വെള്ളം കെട്ടി നിർത്തിയതിന് ശേഷം അവിടെ തനിക്കും അമ്മയ്ക്കും അവിടെ പാപിച്ച ഒരാളുണ്ട്, അദ്ദേഹത്തിനും സ്നാനം കൊടുക്കാനായിട്ട് തീരുമാനമെടുത്തു. അന്ന് ഞാനും എൻ്റെ പപ്പായോടോ അമ്മച്ചിയുടെ അപ്പച്ചനോടോ അല്ലെങ്കിൽ അച്ചാച്ചന്മാരോടോ സഭ കയ്യിൽ ആരോടോ ഒന്നും ഞാൻ പറഞ്ഞില്ല. എനിക്കൊരു താല്പര്യപ്രകാരം അവിടെ കൂടെ പോയിട്ട് പാസ്റ്റർ ഇസ്രായേൽ എനിക്ക് അന്ന് സ്നാനം തന്നു. എനിക്ക് 15-ാമത്തെ വയസ്സ്. സ്നാനം എടുത്തതിന് ശേഷമാണ് ഞാൻ വീട്ടിലുള്ളവരും എല്ലാം അറിയുന്നത്. കാരണം എൻ്റെ തീരുമാനം അതായിരുന്നു. ഞാൻ മറ്റുള്ള ഒരു വഴിതെറ്റി പോകുന്നൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. മാത്രമല്ല സിനിമ കാണാനോ അല്ലെങ്കിൽ നാടകം കാണാനോ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളെ കളിയുല്ലാസത്തിനോ മറ്റൊരു കാര്യത്തിന് വേണ്ടി ഞാൻ പോകാറില്ല. ഞാൻ അവിടെ വളരെ വളരെ സന്തോഷത്തോടുകൂടെ, വളരെ ആനന്ദത്തോടുകൂടെ എൻ്റെ ജീവിതമായിരുന്നു. ഞാൻ വളരെ അച്ചടക്കത്തോടും ദൈവസ്ഥയിൽ പറയുകയാണ്, ഇന്നത്തുള്ള അവസ്ഥയിൽ നോക്കി, പിള്ളേരുടെ അവസ്ഥകൾ നോക്കുകയാണെങ്കിൽ വലിയ ഭാരം ഉണ്ടാകാറുണ്ട്. അന്ന് ഞാൻ വളരെ വിനയത്തോടുകൂടെ, വളരെ താഴ്ന്നയോടുകൂടെ എൻ്റെ പപ്പായും അപ്പച്ചയും അമ്മച്ചയും ഞാൻ അനുസരിച്ചു. അച്ചാച്ചന്മാർ പറയുന്ന വാക്കുകൾ കേട്ട് ഞാൻ വീട്ടിലെ ഇളയ മകനാണ്. ഞാൻ അവർ പറയുന്ന പോലെ അനുസരിച്ച് പോകുമായിരുന്നു. അപ്പച്ചൻ പറയുന്നതിന് അപ്പുറമായിട്ട് എൻ്റെ ഒരു പേര് വിളിച്ചാൽ മതി, ഞാൻ ഓടി എത്തുമായിരുന്നു. എന്നോട് വലിയ സ്നേഹമായിരുന്നു എൻ്റെ അപ്പച്ചനും അമ്മച്ചിക്കും. അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെ കൂടെ അല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കാൻ സ്വന്തക്കാട് വീട്ടിൽ പോലും ഞാൻ പോയിട്ടില്ല. എവിടെങ്കിലും പോയാൽ തന്നെ ഞാൻ ആ ഭക്ഷണം കഴിക്കാൻ എൻ്റെ വീട്ടിലേക്ക് വരും, അമ്മച്ചിയുടെ കൂടെ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ മുൻപോട്ട് പോയത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിൻ്റെ ഈ ശ്രേഷ്ഠമായ ശുശ്രൂഷയെക്കുറിച്ചുള്ളായ വെളിപ്പാട് എനിക്ക് ലഭിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യണം, വിളിയൊന്നുമില്ല, ഒന്നുമില്ല. കർത്താവ് എന്നോട് സംസാരിക്കുന്നെങ്കിൽ എനിക്ക് ശുശ്രൂഷയ്ക്ക് പോകണം. ഞാൻ അത് ആദ്യം ഞാൻ ആരോടും പറഞ്ഞില്ല, സഭക്കാരോടും പറയാൻ പോയില്ല, എൻ്റെ ജ്യേഷ്ഠന്മാരോടും പറഞ്ഞില്ല, ഞാൻ എൻ്റെ അപ്പച്ചനോട് അമ്മച്ചോട് ഞാൻ പറഞ്ഞില്ല, ആരോട് ഞാൻ പറഞ്ഞില്ല. ഞാൻ തന്നെ ഒരു തീരുമാനമെടുത്തു, എനിക്ക് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യണമെന്ന്. കർത്താവെ, നീ എന്നോട് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ കർത്താവിൻ്റെ വേദനയ്ക്കായിട്ട് ഞാൻ വന്നോളാം എന്ന് ഞാൻ തീരുമാനമെടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ പ്രിയ മക്കളെ, ഈ കൊട്ടാരിയ കൺവെൻഷൻ സമയത്ത്, 1974 കൺവെൻഷൻ സമയത്ത് അവിടെ സഭായത്തിൽ കൺവെൻഷനൊന്നും ഞാൻ പോയില്ല. എൻ്റെ മനസ്സിൽ കർത്താവ് എന്നോട് സംസാരിച്ചാൽ ഞാൻ ആരോടും പറയാതെ ഞാൻ ഓടി ഞാൻ കൊട്ടാരിക്കരയിൽ അറിയെത്തും എന്ന് തീരുമാനമെടുത്തു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ ഞാൻ വേദ ശുശ്രൂഷയ്ക്കെടുക്കുന്നത് അന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ്. ആ ഞായറാഴ്ച തലേ ദിവസം, ശനിയാഴ്ച ദിവസം കർത്താവ് എന്നോട് സംസാരിച്ചു. മകനെ, എൻ്റെ മകത്തുള്ള ശുശ്രൂഷയ്ക്കായിട്ട് നിന്നെ വേർതിരിച്ചിരിക്കുന്നു എന്ന് കർത്താവ് എന്നോട് പറഞ്ഞു. ദൈവത്തിൻ്റെ സ്തോത്രം. ആ ശബ്ദം ഞാൻ കേട്ട് ഞാൻ ആത്മാവിൽ നിറഞ്ഞ്
ഞാൻ അന്യഭാഷ സംസാരിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി. ദൈവത്തിന് സ്തോത്രം. ഞാൻ എൻ്റെ അന്ന് കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട്, അതിന് പുല്ലിറക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാനാണ് എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത് എല്ലാം ശരിയാക്കി എല്ലാം ക്രമീകരിച്ച് എല്ലാം വെച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു സുവിശേഷ വിലക്കാരി എടുക്കുന്നത് എനിക്കൊന്ന് കാണണം. വാസ്തവമായി പറഞ്ഞാൽ ഒരു പോസ്റ്റ പറഞ്ഞത് കർത്താവ് ക്ഷമിക്കണം. ഞാൻ നില വിളിച്ചു, ഞാൻ എൻ്റെ പപ്പ അപ്പച്ചനോട് അമ്മച്ചോടും ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ കൊട്ടാരിക്കാൻ പറഞ്ഞു. വന്നപ്പോൾ അന്ന് വിലങ്ങറി അന്നിരിക്കുന്നത് കൊച്ചുവാപ്പി എന്ന് പറയുന്ന ഒരു സാറുണ്ട്. അന്ന് തന്നെ ജനകാര്യത്തിനോട് പഴയ ആൾക്കാർക്ക് അറിയാം താൻ അന്ന് അവിടെ ഇരിക്കുകയാണ്. ഞാൻ തന്നോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ വന്നിട്ട് ഇവിടെ വന്ന് ഞാൻ ശുശ്രൂഷിക്കായിട്ട് വേർതിരിക്കുന്നതിന് വേണ്ടി അതിനുള്ള ഫോമുണ്ട്, അതിൽ ഞാൻ ഒരെണ്ണം വാങ്ങിയിട്ട് ഞാൻ പൂരിപ്പിച്ച് ഞാൻ കൊടുത്തപ്പോൾ ആ പിന്നെ വന്നിരുന്ന പാസ് എൻ്റെ കയ്യിൽ നിന്ന് അത് പെട്ടെന്ന് അത് വാങ്ങി കൊണ്ടുപോയി നീ ശുശ്രൂഷിക്ക് ഇറങ്ങണ്ട എന്നോട് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ ദൈവമേ കർത്താവിന് വേണ്ടിക്കായിട്ടൊന്നാണ് കർത്താവിനെ വിളിച്ചതാണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഈ മഹത്വമായ അനുഭവത്തിലേക്ക് എനിക്ക് ശുശ്രൂഷ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ പറയട്ടെ, ഞാൻ പെട്ടെന്ന് ഞാൻ ഓടിച്ചതിന് ശേഷം വേറൊരു ഫോം വാങ്ങിയിട്ട് കുല്ലിപ്പിയിൽ ആരും അറിയാതെ കൊണ്ടു ഞാൻ കൊടുത്തു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു ദൈവം സ്തോത്രം. ആരും അറിഞ്ഞില്ല. സമയമായപ്പോൾ ഞാൻ ഡ്രസ്സ് മാറി ഞാൻ അവിടെ പോയിട്ട് വേലക്കാരുടെ കൂടെ അവിടെ പോയിരുന്നു. ഇന്നത്തെ പോലെ അവസ്ഥയിൽ നേരത്തെ പേകുട്ടി അല്ലെങ്കിൽ പിന്നെ ഒരു ഇന്റർവ്യൂ നടത്തിയതിനു ശേഷം കൊള്ളാവുന്ന ഒരു മാറ്റം പിന്നെ എടുക്കുന്ന ഒരു അവസ്ഥയല്ല. അന്ന് ഒരുമിച്ചുകൊണ്ട് വേറെ ഫോറം പിടിപ്പിച്ചുകൊടുത്തിട്ടുള്ളവരെ എല്ലാവരെയും ഒന്ന് ഒന്നിച്ചുകൊണ്ട് അവിടെ ഇരുത്തുകയാണ്. പരസ്യമായിട്ടാണ് സാക്ഷി, പരസ്യമായിട്ടാണ് ചോദ്യം, പരസ്യമായിട്ടാണ് എല്ലാ കാര്യങ്ങളും, അല്ലാതെ രഹസ്യമായിട്ടുള്ള അനുഭവങ്ങളൊന്നുമില്ല. ഞാൻ അവിടെ പോയി കർത്താവിലേക്ക് ആയിട്ട് എനിക്ക് അവിടെ പോയി ഇരുന്നു ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ സന്ദർഭത്തിൽ അപ്പോഴാണ് ജനങ്ങളെല്ലാവരും ഇവിടെ വേലക്കാരും എല്ലാവരും അറിഞ്ഞത് കർത്താവിനെ ശുശ്രൂഷിക്കായിട്ട് അവരെ എഴുതി കൊടുത്തല്ലോ എന്ന്. അവരിങ്ങനെ മൗനമായിരുന്നു എടുക്കുന്നറിയാം എന്ന് വിചാരിച്ചിട്ട് അന്ന് പാസ്റ്റർ ഏസ്യപ്പത്തിലാണ് ചീഫ് പാസ്റ്റർ. ഏസ്യപ്പത്തിന് സൗഖ്യമില്ലാത്തത് കൊണ്ട് ശാരീരികമായിട്ട് ക്ഷീണമായിരിക്കുന്നത് കൊണ്ട് പാസ്റ്റർ സി ജോണിനെ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷിക്ക് ഇവരെ വേർതിരിക്കുന്നതിന് വേണ്ടി തന്നെ അയച്ചു. തൻ്റെ ജീവിതത്തിലുള്ള അനുഭവം എന്ന് പറയുന്നത് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിയാണ് പാസ്റ്റർ സി ജോൺ. ദൈവത്തിന് സ്തോത്രം. തനിക്ക് ഒരു വടി കയ്യിലുണ്ടായിരിക്കും, ഒരാളുടെ സഹായത്തോടു കൂടിയാണ് താൻ കടന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അങ്ങനെ വന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് പറയാണ് ഒട്ടാരിക സമീപത്വമേ സെൻട്രൽ ലോക്കസഭയിൽ നിന്ന് മാത്രം അന്ന് ശുശ്രൂഷയ്ക്ക് ഇറങ്ങാനായിട്ട് 55 പേരുണ്ടായിരുന്നു. 55 പേരില് സഹോദരന്മാര് 4 ലൈനിലും 5 ലൈനിലും സഹോദരിമാര് 7 ലൈനിലായിട്ട് ഇങ്ങനെ ഇരുത്തിരിക്കുകയാണ്. അതൊക്കെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെ എനിക്ക് ഞാൻ ഏറ്റവും ഫ്രണ്ട് ലൈനിൽ ഇരിക്കുകയാണ്. പാസ്റ്റർ സി ജോണിനെ ഒരാൾ പിടിച്ചുകൊണ്ട് വന്നു. തൻ്റെ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. അവിടെ വന്നിട്ടുള്ള നിസക്ഷി അവിടെ മുമ്പിൽ കൊണ്ട് നിർത്തിയതിനു ശേഷം വടി അങ്ങ് മാറ്റി വാങ്ങി കൊണ്ടു വന്ന ആളങ്ങ് മാറി. രണ്ട് എണ്ണിന് കാഴ്ചയില്ലാത്ത ആൾ ഇത്രയും ജനത്തിനിടയിൽ കൂടെ എങ്ങനെ പോയിട്ട് ശുശ്രൂഷിക്ക് വേർതിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചേക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്നോട് ചോദിക്കുന്നോട് പറയാറുണ്ട് പരിശുദ്ധാത്മാവാണ് ഒരുവനെ അധ്യക്ഷനാക്കുന്നത് എന്നുള്ളതിൻ്റെ ഉദാഹരണം ഞാൻ പറയുമ്പോൾ ഈ കാര്യം പറയാറുണ്ട്. അങ്ങനെ തന്നെ അവിടെ നാക്കിന് ശേഷം പോയി. അപ്പോൾ ഉടനെ എൻ്റെ അടുത്ത് ഒരു പിന്നെ ബ്രദറുണ്ടായിരുന്നു. താൻ പറഞ്ഞു ബ്രദർ പിന്നെ സെസ്സി ജോണിന് കണ്ണിന് കാഴ്ചയില്ലാത്ത ആളാണ്, അതുകൊണ്ട് ആത്മാവ് എന്നറിയുമ്പോൾ ഇയാളൊന്നും പിടയ്ക്കുകയും ചെയ്യരുത് ഇങ്ങനെ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് മൗനമായിട്ട് അവിടെ ഇരിക്കണം, കൈവച്ച് കഴിഞ്ഞാൽ ആത്മാവ് എന്നറിയാം. അതുവരെ മിണ്ടരുത്. അപ്പോൾ ഇയാൾ ആത്മാവ് എന്നറിയുമ്പോൾ തല വന്ന് ചിലപ്പോൾ മുഴുവൻ തലക്കിടിച്ചാൽ എന്ത് ചെയ്യും, തറവത്താടിക്കും. അതുകൊണ്ട് കണ്ണി കാഴ്ചയില്ലാത്ത മനുഷ്യനാണ്, അതുകൊണ്ട് അത് ഓർത്തവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇയാൾ പറയുന്ന പോലെ കേട്ടിരിക്കാനും ഞാനിത് കലിയാണ്, ഞാൻ കറിഞ്ഞു നിൽച്ച കാര്യമാണ് കർത്താവേ, എനിക്കൊരു കഴിവില്ല കർത്താവേ, വിദ്യാഭ്യാസത്തിൽ എനിക്ക് പറയാനില്ല, ഞാനൊരു പ്രാസികനല്ല, എനിക്കൊന്നിന് കഴിവില്ലാത്തവനാണ്. ഞാൻ ഒരേ കാര്യം മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, വിശുദ്ധന്മാരുടെ തുണി കഴിവാക്കുള്ള എന്നെ എടുക്കണമേ, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കാനുള്ള എന്നെ എടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമക്കൾ വേറെ ഒന്നും കഴിവില്ല, ഞാനൊന്നും പ്രാർത്ഥിച്ചതുമില്ല. അവരിന്ന സന്ദർഭത്തിൽ പെട്ടെന്ന് എൻ്റെ തലയിൽ കഴിയുന്നു. ഞാൻ ആത്മാവിനോട് സന്തോഷിക്കാൻ തുടങ്ങി. ഈ മക്കളെ പറയട്ടെ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പാർശ്വ വന്ന് അവിടെ ആ നിർത്തി പിടിച്ചു നിർത്തിയോടുത്ത് അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്നു. ഞാൻ വിചാരിച്ച് എന്നെ മാത്രമേ എടുത്തോളൂ എന്ന്.
പക്ഷേ ദൈവമക്കളെ അന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് പിന്നെ കൈവെക്കാതിരിക്കുന്നവരെ മാറ്റുന്നതിന് വേണ്ടി പുറകാലെ പാസ്റ്റർമാർ പിന്നാലെ പോകും, മത സിസ്റ്റേഴ്സിന്റെ പിന്നാലെ മതിർമാരും വളരെ സ്പീഡ് പോകും. കൈവെക്കാത്തവരെ മാറ്റും. ദൈവത്തിന് സ്തോത്രം. അന്ന് എന്റെ കൂടെ എന്റെ ക്ഷണത്തിരുന്ന് പറഞ്ഞ് നീ ആത്മാവിൽ നിറയിരുന്ന് പറഞ്ഞ വ്യക്തിയെ കൈവച്ചെടുത്തില്ല. ദൈവമക്കളെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നോക്കും, കൈവച്ചെടുത്തില്ല. അന്ന് ഏകദേശം 7 പേരെ, അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 5 അന്നോ 7 അന്നോ ഓർക്കുന്നില്ല, 7 പേരെയാണ് തോന്നും കൈവച്ചെടുത്തില്ല. അപ്പോൾ അവർ മാറ്റി. അതിനുശേഷം ഞങ്ങൾ ശുശ്രൂഷിക്കെടുത്തിന് ശേഷം പാസ്റ്റർ സ്റ്റീഫനെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോയി. റൂമിലേക്ക് പോകുമ്പോൾ ടെലഫോണിൻ്റെ അടുത്ത് വന്ന സമയത്ത് അവിടെ ഉടനെ ഫോൺ വന്ന് അടിച്ചു. റിസീവർ എടുത്ത് സംസാരിച്ചു. ആരാ തോച്ചു പറഞ്ഞു. പാസ്റ്റർ സ്റ്റീഫ് ജോണിൻ്റെ അടുത്തുണ്ടോ കൊടുക്കാൻ പറഞ്ഞു. പാസ്റ്റർ എ സി പറ്റനാണ് മദ്രാസിൽ വിളിക്കുകയാണ്, കൊടുക്കാൻ പറഞ്ഞു. ഫോൺ കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ഫോൺ കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ പാസ്റ്റർ സ്റ്റീഫ് ജോണിന് ചോദിച്ചു, കർത്താവ് എന്നോട് പറഞ്ഞു ഇത്ര ശുശ്രൂഷിക്കുന്നു, ഇത്ര സിസ്റ്റേഴ്സ്, ഇത്ര പ്രദേശം, അത് ഇത്ര പേര് വേർതിരിച്ചു, ഇത്ര പേരെ തള്ളി. കർത്താവ് എന്നോട് പറഞ്ഞു, ആമ അതേ പാസ്റ്റർ എന്ന് പറഞ്ഞു. ഒരു കണക്ക് പോലും തെറ്റാതെ ഇവിടെ പരിശുദ്ധാത്മാവ് വേദനിച്ച ദൈവക്കിടെ കണക്കും ഇവിടെ മാറ്റിയ കണക്കും അതുപോലെ പരിശുദ്ധാത്മാവ് ശേഷ്യപ്പറ്റിനോട് പറഞ്ഞു. അവിടെ നിന്ന വ്യക്തികളെല്ലാവരും അന്ന് ചെങ്ങിന് സമരവിളിച്ചാലും മറ്റൊക്കെ ഉണ്ടായിരുന്ന എല്ലാവരും ആത്മാവിനെ അവിടെ നൃത്തം ചെയ്യാൻ തുടങ്ങി. അവിടെ നിന്ന് സകല ശുശ്രൂഷകരും അവിടെ നിന്നുള്ള ദൈവക്കും വിശ്വാസികളും ഒക്കെ ഇത് കേട്ടിട്ട് ആത്മാവിനെ അവിടെ നൃത്തം ചെയ്തവരുടെ ഭയങ്കര ഉണർവുണ്ടായത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ഈ മക്കളെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് 1974 പരിശുദ്ധാത്മാവ് ഞങ്ങളെ അധ്യക്ഷനാക്കിയത്. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് എതിരായി നിന്ന സംസാരിച്ച ആ ബ്രദറിനെ കർത്താവ് ശുശ്രൂഷിക്കെടുത്തില്ലെന്ന് നോക്കിയോണം. പാസ്റ്റർ അറിയുന്നില്ല, ആരും അറിയുന്നില്ലെങ്കിലും നീ ആത്മാവിൽ നിറയരുത്, ഇടവേളം ഉണ്ടാക്കരുത്, അവിടെ മൗനമായിരിക്കണമെന്ന് പറഞ്ഞ വ്യക്തിയെ ദൈവം ശുശ്രൂഷിക്കെടുത്തില്ല. അതാണ് സത്യം. കൈവയ്ക്കില്ല ദൈവങ്ങളെ. അവന് വേക്ക ശുശ്രൂഷ ഇത് മാറ്റി പരിശുദ്ധാത്മാവ് ഒരുവിനെ അധ്യക്ഷനാക്കിയെന്ന് പറഞ്ഞാൽ അതാണ് കറക്റ്റായിട്ട് പരിശുദ്ധാത്മാവ് തന്നെ ദൈവം എന്നെ ശുശ്രൂഷയ്ക്കായിട്ട് 74 എന്നെ കർത്താവ് വേർതിരിച്ചു. അന്ന് ഉള്ള 54 പേരിൽ ഇന്ന് ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഇവിടെ കൊട്ടാരിക്ക് വേർതിരിച്ചതിൽ ഇനി 3 പേരെ ഉള്ളൂ, ബാക്കി എല്ലാവരും ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതിലൊരാളാണ് പാലക്കോട്ട് പെണ്ണം ഇവിടെ കോഴിക്കോട്ടുള്ള സിസ്റ്റർ ഉണ്ട്. ഇപ്പോൾ ഒരു കണ്ണുകാഴ്ചയിലായിരിക്കുന്നു. ഓമന അവര് അന്ന് ഇവിടെ എന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് വിവരിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഉള്ളൂർ സെന്ററിലെ ഒരു സിസ്റ്റർ ഉണ്ട്. അങ്ങനെ അങ്ങനെ 2-3 പേര് മാത്രമേ ഇപ്പോൾ ഈ പിന്നെ തെക്കേറ്റിലിരിക്കുന്ന മദർ എന്റെ കൂടെ ശുശ്രൂഷയ്ക്ക് അന്ന് വേർതിരിക്കപ്പെട്ടതാണ്. ദൈവത്തിന്റെ സ്തോത്രം. നല്ല ചിന്തകൾ എന്ന് പറയും. അങ്ങനെ 2-3 പേര് മാത്രമേ ഉള്ളൂ ഇനി ബാക്കിയുള്ള എല്ലാവരും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നിട്ട് ചിലര് പിന്മാറിപ്പോയി. ദൈവമക്കളെ കൃപയാണ് എന്നെ കർത്താവ് നിർത്തിയിരിക്കുന്നു. 74 ശുശ്രൂഷയ്ക്ക് ഇവിടെ വന്നതിന് ശേഷം എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ തീരുമാനം പ്രതീക്ഷ എന്ന് പറയുന്നത് വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കാൻ കൊള്ളാമെങ്കിൽ, അവരുടെ ഡ്രസ്സ് കഴിവാൻ, അവരെ ശുശ്രൂഷിക്കാൻ കൊള്ളാമെങ്കിൽ എടുക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കർത്താവ് അതുപോലെ ചെയ്തു. ദൈവമക്കളെ ഇവിടെ വന്നതിന് ശേഷം രാവും പകലും അധ്വാനവും കഷ്ടപ്പാടും അല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. ഒരു ദിവസം പോലും ഉപവാസം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഒറ്റ ദിവസം പോലും ഒരു മീറ്റിംഗ്, ഒരു കോൺഫറൻസ് മീറ്റിംഗിന് പോയി അവിടെ കൂടെ പോയിട്ട് സംബന്ധിക്കാനോ, അല്ലെങ്കിൽ പ്രാർത്ഥന നടത്താനോ, അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥന എടുക്കാനോ, അല്ലെങ്കിൽ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ എടുത്തിട്ട് പോയി പ്രാർത്ഥിക്കാനോ ഒന്നും സമയം കിട്ടിയിട്ടില്ല. രാവും പകലും ഇവിടെ അധ്വാനമാണ്. അന്ന് നമ്മുടെ വലിയ കൊച്ചുണ്ണിച്ചാൽ അന്ന് ഇവിടുത്തെ അസിസ്റ്റന്റ് 3-ആളാണ്. അന്ന് അസിസ്റ്റന്റ് പാസ്റ്റർ സെക്രിയാപ്പച്ചനാണ്. വീഴപ്പള്ളി ശരിയാച്ചൻ ബാസ്. ദൈവത്തിന് സ്തോത്രം. അന്ന് നോക്കപ്പറ്റിൽ അന്ന് സംഘമാസാണ്ടിരിക്കുന്നു. വാസ്തവമായി പറഞ്ഞാൽ അന്ന് ഒരു വലിയ ഒരു ട്രെയിനിങ് അവസ്ഥ എന്നെ മദ്രാസിലേക്ക് ശുശ്രൂഷിക്കെടുത്തതിന് ശേഷം മദ്രാസിലേക്ക് വിട്ടില്ല, നീ മദ്രാസിലേക്ക് പോകണ്ട, ഇവിടെ ഇരുന്ന് ശുശ്രൂഷ ചെയ്താൽ ഒട്ടാലിക്കൽ ചെയ്താൽ ഇരുന്നാൽ മതി, നീ മദ്രാസിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞ് എന്നെ വിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അന്ന് ഞാൻ എനിക്ക് ഒരു ഒത്തിരി ജോലികളുണ്ട്. രാവിലെ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് 3 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം, ഞാൻ തന്നെ പോയി ബെല്ലടിക്കണം. പക്ഷേ ഞാൻ അധ്വാനിച്ചിട്ട് കിടക്കുന്ന സമയം എന്ന് പറയുന്നത് അവിടെ സ്വസാമിച്ചിൻ്റെ നെല്ല് കൊണ്ടുവന്ന അച്ഛനെ കുത്താനായിട്ട് എന്നെ വിളിക്കും, അരി ഇടിക്കണമെങ്കിൽ എന്നെ വിളിക്കും. അതുപോലെ തന്നെ അന്ന് പാസ്റ്റേഴ്സ് മീറ്റിങ്,
തിരുവല്ലായിൽ കൊട്ടാരക്കരയിലും കേരളത്തിലുള്ള മറ്റുള്ള പാസ്റ്റേഴ്സിന്റെ എല്ലാ മീറ്റിംഗും കൂടെ ചേർന്നിട്ട് തിരുവല്ലായി കൊട്ടാരക്കരയിൽ മാറി മാറി നടത്തുമായിരുന്നു. അന്ന് വരുന്നവർക്ക് പലഹാരം കൊടുക്കാനായിട്ട് മറ്റൊന്നുമില്ല. എവിടേക്ക് ചക്ക കിട്ടുമോ ചക്ക എല്ലാം ഒപ്പിച്ചു കൊണ്ടതിന് ശേഷം ശോശാമിച്ച് ചക്ക അരുവി ഉണ്ടാക്കും. അതിന് ഇളക്കാനായിട്ട് ഒപ്പിക്കുന്നത് എന്നെയാണ്. പിന്നെ ഇളക്കി 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 എൻ്റെ കൈയെല്ലാം പൊട്ടും. നല്ല അരുവ ഉണ്ടാക്കി വെക്കും. എത്ര മാസം ഇരുന്നാലും കേടാകത്തില്ല. അത് പാസ്റ്റേഴ്സിന് കൊടുക്കുമ്പോൾ അവർ പറയുന്നത് എന്തുവാണ് ഇത്, എവിടെ നിന്ന് കിട്ടി, എന്ത് രുചിയാണ്, എന്തൊരു പലഹാരമാണെന്ന് പറഞ്ഞിട്ട് അവർ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കാറുണ്ടായിരുന്നു. അത്ര ഏത് ജോലിക്കും വിശുദ്ധന്മാർ എന്നെ അയക്കും. ഞാൻ അവിടെ പോയിട്ട് കർത്താവിന് വേണ്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുമായിരുന്നു. ഇന്ന ജോലി ചെയ്തില്ല. അതുപോലെ തന്നെ അന്ന് ചെറിയ ചെറിയ പണികളും പിന്നെ മേശം പണി നടക്കുമ്പോൾ അതിന് എപ്പോഴായിട്ട് പൈസ കൊടുത്തല്ലെങ്കിൽ കൂലിക്കെടുത്താൻ ആളില്ല, അതിന് എന്നെയാണ് നിർത്തുന്നത്. ഞാൻ തന്നെ പോയിട്ട് അതിന് കർത്താവിന് കുട്ടി കുടിക്കുകയും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യും. എൻ്റെ ജോലികളെല്ലാം കഴിയുമ്പോൾ രാത്രി 12 മണിയാകും. ദൈവത്തിന് സ്തോത്രം. രാത്രി 12 മണി കഴിയുമ്പോഴായിരിക്കും എൻ്റെ ജോലി തീരുന്നത്. അന്ന് നമ്മുടെ ഘടകത്തിലുള്ള കുട്ടിയമ്മച്ചി പിന്നെ അവിടെ വന്നുകൊണ്ട് പാപ്പാലെ ശോശമ്മച്ച് പറയും, നമ്മള് പിന്നെ ഈ സമയം നോക്കി ആഹാരം വിളിക്കുന്നത് നോക്കരുത്, ജോസഫ് കുട്ടി കഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് 12 മണിയാകുമ്പോൾ നീ കുറച്ച് ബ്രെഡും എന്തെങ്കിലും കഴമോ എന്തെങ്കിലും കാപ്പി എടുത്ത് കൊടുത്തിട്ട് മാത്രമേ നീ കിടക്കാവെന്ന് പറയും. പാവപ്പെട്ട കുട്ടിക്കാരി അത് നോക്കി ഇരിക്കും. എന്റെ ജോലി എഴുതി അനുകൂലിച്ചെല്ലാം ചെല്ലുമ്പോൾ രാത്രി വീണ്ടും എനിക്ക് ബ്രെഡും പഴവും അതെല്ലാം തിരുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ അത് കഴിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങുമ്പോൾ 12 മണിയാകും. ചെറു കിടക്കുമ്പോഴേ ഉറങ്ങും. അന്ന് തലങ്ങനയില്ല, ഒന്നുമില്ല. ഞാൻ എൻ്റെ കച്ചപ്പാടിൻ്റെ ഈ ചൂടുകൊണ്ട് അന്ന് മണ്ണൂര് പെണ്ണമ്മ എന്ന് പറയുന്നൊരു പിന്നെ മദറുണ്ട്, കൊച്ചമ്മയെന്നിരിക്കുന്നത്. ആ കൊച്ചമ്മയെ അവിടെ വന്നിട്ട് അത് ഞാൻ കൊച്ചുപിടിച്ചാണ്. എന്നോട് വലിയ കരുണയാണ്. കച്ചാലും തിരിയുമ്പോൾ കഴിച്ചുവായൊക്കെ ഇങ്ങനെ മടക്കി 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 ഇങ്ങനൊരു എത്ര പോലും ആക്കിയതിനു ശേഷം അത് തടിയപ്പായിട്ടും തലങ്ങളെയിട്ടും അവിടെ എനിക്ക് വെച്ചേക്കും. ഞാൻ എനിക്ക് കഷ്ടപ്പെടുന്ന വ്യക്തിയായതുകൊണ്ട് എനിക്ക് കിടക്കാനായിട്ട് ഒറ്റ രാത്രി അത് കിടക്കാൻ നാണിയോട് മിക്ക ദിവസം ഒപ്പുമ്പോൾ പായ് കാണിയില്ല, തലങ്ങളെയും കാണിയില്ല, കഴിച്ചുവായും കാണിയില്ല. അത് പെണ്ണമ്മ ചെയ്യും, മുണ്ടും പെണ്ണമ്മ ചെയ്തെടുത്തിട്ടാൻ പോകും. ആ വിശേഷത്തേക്ക് വന്ന ശേഷം എത്രയാത് കിടക്കാൻ വന്നിരിക്കാന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടാൻ പോകും. സ്വന്തം അവസാനം പിന്നെ ഒരു പുൽപ്പ മാത്രം ശേഷിച്ചു. ഒരു പുൽപ്പായിക്കകത്ത് പോയി കിടക്കും. കിടക്കുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. ദൈവത്തിന് സ്വന്തം എങ്കിലും പുൽപ്പായിക്കിന് കിട്ടിയല്ലോ എന്ന് ഓർക്കുകയാണ്. ഞാൻ ഇപ്പോൾ ചിന്തിക്കാറുണ്ട്, പുതിയ വേലക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് 2 തരണം വെച്ചാൽ കിടക്കുന്നത്. അന്ന് 1 തരണം പോലും കിടക്കാറില്ല. അപ്പോൾ അന്നത്തെ ആ അവസ്ഥ ഒരു ഒരു ശരിയായ അവസ്ഥയിലായിരുന്നു. ഞാൻ അന്ന് ഒരു ചെറിയ പുൽപ്പാ കിട്ട ഉടനെ കിടക്കും. പക്ഷേ 12.5 മണിക്കാ കിടക്കുന്നെങ്കിലും ഒരു 3.5 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേറ്റോണം. എഴുന്നേറ്റ് ബെല്ലടിച്ചോണം. ബെല്ലടിച്ച് സ്വർഗപ്രാർത്ഥന കഴിഞ്ഞാൽ അവിടെ താഴെ താഴെ എല്ലാം കുറച്ച് കപ്പുസുണ്ട്. അതിലെല്ലാം വെള്ളം കോരി നിറയ്ക്കണം. വെള്ളം കോരി നിറച്ച് കപ്പിയെ കയറുമാണ്. അന്ന് ടാപ്പുമില്ല, ഒന്നുമില്ല. വെള്ളം കോരി നിറച്ച് കപ്പുസ് എല്ലാം കടി ശുദ്ധമാക്കിയ ശേഷം അന്ന് പ്ലാപ്പുള്ളിൽ പോകണം. പിന്നെ പാല് പിടിക്കാൻ പോയി വന്ന ശേഷം പിന്നെ മാർക്കറ്റിൽ പോകും. മാർക്കറ്റിൽ പോയി ഒരു 4 പ്രാവശ്യം അന്ന് പൈസ അധികമില്ല. ഏതെങ്കിലും സാധനം മേടിച്ചാൽ പൈസ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ ശേഷം ഉടനെ തീരല്ലാമോ. പിന്നീട് അത് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ ജോസഫ് ഒന്നുകൂടെ മാർക്കറ്റിൽ പോകണം എന്ന് പറയും. ചുരുങ്ങിയത് ഒരു 10 മണിക്ക് ശേഷം, ചിലപ്പോൾ 11 മണിക്ക് ശേഷമായിട്ട് ഞാൻ ഒരു 4 പ്രാവശ്യം പിന്നെ മാർക്കറ്റിൽ പോകേണ്ടി വരും. അന്ന് അത് സൈക്കിളുമില്ല, ഒന്നുമില്ല, നടന്നാ പോകുന്നത്. കാരണം അന്ന് സൈക്കിൾ ആകപ്പാടെ ഒരു സൈക്കിൾ മാത്രമേ ഉള്ളൂ, അതൊന്നും ആരും കൊടുക്കത്തുമില്ല. അങ്ങനെ ഞാൻ വളരെ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ വലിയ വലിയ ഞാൻ സുഷകളിലേക്ക് എടുത്തതിന് ശേഷമാണ് സൈക്കിൾ പഠിച്ചത് തന്നെ. എനിക്കൊരു വണ്ടിയില്ല, ഒന്നുമില്ല, പോകാനില്ല. ഞാൻ ഓട്ടോറിക്ഷ പഠിച്ചു പോകാൻ ഒക്കത്തില്ല, ഒന്നും ഒക്കത്തില്ല. അന്നൊരു ഓട്ടോറിക്ഷ അങ്ങനെ വണ്ടികളെ ഇല്ലാത്താനും ദൈവത്തിന് സ്തോത്രം. ഏത് കാര്യത്തിൽ എനിക്ക് സന്തോഷമായിട്ടുള്ള കാര്യം പറയാതെ മാത്രമല്ല, അന്നൊക്കെ ആണെങ്കിൽ വേറൊരു വലിയ ക്ഷാമമാണ്. അന്ന് ഇവിടെ ആ കൈവണ്ടി ഇപ്പോഴും ബാക്ക് സൈഡിന്റെ ട്രെയിൻ കിടപ്പുണ്ടായിരുന്നു. ആ കൈവണ്ടിയെ കൊണ്ടുവന്ന ശേഷം അറക്കപ്പ മില്ലിൽ പോയിട്ട് ശേഷം ചാക്കുമായി പോയിട്ട് ഒരു ചാക്കിന് ഒരു ചാക്ക് അറക്ക പിടിച്ച് അന്ന് 1.5 രൂപ വെച്ച് കിട്ടും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ വതിൽ എത്രമാത്രം ഇടിച്ച് പൊള്ളിക്കാൻ മാത്രം ഈ ചവിട്ടി ഒതുക്കി ഇടിച്ചതിന് ശേഷം അത് നിറച്ച് 10, 30, 40 ചാക്ക് ഇങ്ങനെ വെച്ച് കലിയിട്ട് കെട്ടിയ ശേഷം ഒരു ഉദ്ദേശം കുറെ കാണും. ഞാനാണ് എൻ്റെ ഫ്രണ്ട് ഇടിക്കുന്നത്. ഈ ഇറക്കി ഗോളത്തെ വ്യക്തമല്ല, അത് ഇറക്കി ഇറങ്ങി വരുമ്പോൾ ദൈവത്തിന് സ്തോത്രം കൈവെട്ടി പൊട്ടുപോകുന്നൊരവസ്ഥയായി. ഇവിടെ ചെന്ന് അവസാനിച്ച് വണ്ടി വന്നു കഴിഞ്ഞ് ഇടിച്ചു തന്നെ താഴെ പറഞ്ഞു തന്നെ. ഞാൻ എങ്ങനെ കൊണ്ടുവന്നറിയത്തില്ല. ആ ഇറക്കത്തെ വളരെ പാടുപെട്ട് ഇവിടെ കൊണ്ടുവന്ന ശേഷം വണ്ടി കുടിച്ച ശേഷം അവിടെ റോഡിൻ്റെ ഒരേക്ഷ അവിടെ നിർത്തി. അപ്പോൾ ഞാൻ ഇങ്ങനെ വിറക്കുകയാണ്. കാരണം ഭയങ്കര വെയിറ്റാണ്, സഹായിക്കാൻ വേറെ ആരുമില്ല.
എങ്ങനെയോ കൊണ്ടുവന്ന ശേഷം അവിടെ കൊണ്ടുവന്ന വെയിറ്റൊരു വാതക്കെ കൊണ്ട് നിർത്തിയ ശേഷം ചുമന്നു കൊണ്ടുവന്ന ശേഷം ഒരു മുറിയിട്ട ശേഷം അന്ന് അറക്കപ്പൊടി ഇട്ട് കുറ്റി കൊണ്ട് നിറച്ച ശേഷം ഒരു കഷ്ണം വിറവ് മതി അങ്ങനെ തീയരിച്ച് അങ്ങനെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പുരാണത്തിൽ മൊത്തം വില കിടക്കുന്നുണ്ട്, എന്നാലും ശരി ഇന്നാർക്കും വേണ്ട കാരണം നിറവേറ്റം കിടക്കുന്നത് കൊണ്ട് അന്നത്തെ അവസ്ഥ എനിക്ക് അറിയാം. അത്രമാത്രം ഇന്ന് ഞാൻ അന്ന് ആ അവസ്ഥയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ദൈവത്തിന് സ്തോത്രം. പ്രത്യേകിച്ച് അന്ന് റൂമുകളൊക്കെയും ചാണകം വിഴുങ്ങിയതാണ്. അപ്പച്ചന്മാരുടെ അപ്പച്ചിയുടെ മറിയും മുറികളൊക്കെ മാത്രമേ ഉള്ളൂ സന്ദർശിച്ചിട്ടത്. എല്ലാം ചാണകമാരകളെ പോകും, ഇവിടെ കൊണ്ടുവരും പോയി ചാണകമുണ്ടാ പറയും. എല്ലാത്തിൻ്റെ ആദ്യം ഉള്ളൂ അന്ന് ഈ പുയ്യപ്പുള്ളിയുടെ ജോണി എന്ന് പറയുന്നതായാലും വേലക്കാരൻ എൻ്റെ കൂടെ അന്നുണ്ടായിരുന്നു. പുള്ളിയെ സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റിൽ അവർ മാറ്റി നിർത്തിയിരിക്കുകയാണ്. തന്നെ പ്രസംഗിക്കാൻ വിടും, എല്ലാത്തിനും വിടും. അപ്പോൾ പുയ്യപ്പുള്ളിയിലെ പിന്നെ ആ അപ്പച്ച പറഞ്ഞു, പിന്നെ പെരിയാച്ചൻ പെരിയാച്ചൻ പിന്നെ പറഞ്ഞു, നീ പിന്നെ പിന്നെ നിന്നെ സുവിശേഷങ്ങളിലേക്ക് ഒന്നും കൊടത്തില്ല, നീ കണക്കത്തിലുള്ളൂ. അവൻ പോയി കണ്ടോ പ്രസംഗിക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അത് നല്ല ജോലി ജോലി നല്ല ഒന്നാം ക്ലാസ് വചനത്തിന് വെളുപ്പാട് പറയുന്നു. ഞാൻ അതൊന്നും വേണ്ടി വന്നതല്ല, ഞാൻ പറയും ഞാൻ ഇതിനൊക്കെ പാലിച്ച് സൂക്ഷിക്കാൻ വന്നതാണ് അപ്പച്ച എന്ന് പറഞ്ഞ് ഞാൻ അപ്പച്ചോട് പറയാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രിയ നിയമക്കളെ പറയട്ടെ, ഞാൻ പെട്ടെന്ന് പറയാം. അങ്ങനെ ഞാൻ ഈ ചാണകമാരായിട്ട് ഞാൻ റോഡിൽ ഇങ്ങനെ പോകും. കാളവണ്ടി അടിച്ചിട്ട് പോകുമ്പോൾ ആ കാള ഉണ്ടായ ചാണകമാര റോഡിൽ ഞാൻ ഒരു പാത്രമായിട്ട് പോയിട്ട് ചിലപ്പോൾ കരിക്കത്ത് വരെയും പോകും. കിട്ടപ്പെട്ട് ഒരു വട്ട ചാണകം കിട്ടും. ദൈവത്തിൻ്റെ സ്തോത്രം. അത് വാരി കൊണ്ടുവന്ന് കൊടുക്കും. അതാണ് വെഴുകിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ വേലയ്ക്ക് ശുശ്രൂഷിച്ച് വന്നതിന് ശേഷം ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രശംസിച്ച് പറയുക, ദൈവസ്ഥിതി പറയുക, ദൈവത്തിലെ ആത്മാർത്ഥമായ വെളിപ്പാട് പ്രകാരം ദൈവത്തിന്റെ വേലയിൽ ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് മാറ്റം കൊല്ലത്തേക്ക് എനിക്ക് മാറ്റം. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നെ കൊല്ലത്തേക്ക് എന്നെ അയച്ചപ്പോൾ ശോശാപക്ഷി എനിക്ക് 20 രൂപ ആനൂണ്ട് പാസ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് സരോബിനും ഡ്രസ് വാങ്ങി തരാൻ പറഞ്ഞു. ഞാൻ ഇവിടെ ആനൂണ്ട് പാസ കൊടുത്തു. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു കർച്ചി പോലും ഇവിടെ ഇരിക്കുമ്പോൾ ആരും അത് തന്നില്ല. ആ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായ ഡ്രസ്സ് 3 ശരമുണ്ടായിരുന്നു, എല്ലാം പോയി 6 വർണ്ണയുണ്ട്, 1 ഡ്രസ്സുമുണ്ട്, 1 കീറുടുപ്പുമുണ്ട്, ഇതിട്ടുണ്ടാണ് ഞാൻ അവിടെ പോയത്. അവിടെ ചെന്നിട്ട് പോയത് ആനൂണ്ട് പാസ പറഞ്ഞുകൊണ്ട് പെട്ടി വെച്ചേക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടി കൊണ്ടു വെച്ചു. ദൈവത്തിന് സ്തോത്രം. അവിടെ ശുശ്രൂഷ ചെയ്യുകയാണ്. അങ്ങനെ ഈ സന്ദർഭത്തിൽ പിന്നെ എന്നോട് പറഞ്ഞു, പിറ്റേ ചെന്നൈൻ്റെ പിറ്റേ ദിവസം പറഞ്ഞു മുഖത്തിൽ പോയി മീറ്റിംഗ് നടത്താൻ. ഞാനൊരു മീറ്റിംഗ് നടത്തിയിട്ടില്ല, എനിക്കൊന്നും അറിയിച്ചുമില്ല. ഒരു വചനം ഞാൻ വായിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല. ഒരു വർഷം ഞാൻ ഇത് ചന്ദന കടയിൽ പോയിട്ട് ജോബായി അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്തിട്ട് ഇങ്ങനെയുള്ള പണികൾ ചെയ്തല്ലാതെ ഒരു വക പൈബിൾ എന്താണെന്ന് അറിയാൻ കഴിയ. ആ നിലയിലാണ് ഒരു വർഷം ഞാൻ ഇവിടെ കഷ്ടപ്പെട്ടത്. പൈപ്പ് വായിക്കാൻ സമയമില്ല, ഉപസിക്കാൻ സമയമില്ല, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥിക്കാൻ സമയമില്ല. ഞാൻ പകരും ഒരു ദിവസം ഞാൻ അമ്മച്ചോസമ്മച്ചിയെന്ന് ആരും അറിയാതെ ഒരു ദിവസം പോയി ഉറുമ്പി പോയി ഇരുന്ന് പ്രാർത്ഥിക്കാൻ തിരിഞ്ഞപ്പോൾ ഉടനെ ആളുടെ വിട്ടു ജോസമ്മണ്ണി എവിടെ പത്ത് വരാൻ പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, നീ ഉപസിക്കാൻ സമയമില്ല, എനിക്ക് പല ഒരുപാട് പണികളുണ്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഈ മക്കളെ ആഗ്രഹിക്കുമ്പോൾ വെള്ളത്തേക്ക് വിട്ട് മുഖത്തിനെയും മീറ്റിംഗ് നടത്താനായിട്ട് വിട്ടു. ഞാൻ എന്നിരിക്കും 75 എന്ത് ചെയ്യാനൊക്കും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മീറ്റിംഗ് നടത്തിയിട്ട് അന്ന് കൊച്ചുട്ടിയല്ല എന്ന് പറയുന്ന ഒരു അമ്മയുണ്ട്. അമ്മയാണ് ഞങ്ങളുടെ കൂടെ പ്രായമുള്ള അമ്മ വിട്ടേക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെ പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റും അവിടെ ഒരു കുമ്പത്തിലുണ്ടായ വീടിൻ്റെ എല്ലാ വീടുകളിലും ഒരു പ്രത്യേകിച്ച് ഉപദേശിമാർക്കൊരു റൂമും പിന്നെ സിസ്റ്റേഴ്സിന് അന്ന് രാത്രി തിരിച്ചു പോകാൻ പറ്റില്ല ഒരു റൂമും ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാ വീട്ടിലും രണ്ട് റൂം മുഖത്തിനൊക്കെയുള്ള വീട്ടിലെ എല്ലാ വീട്ടിലും ഉണ്ട്. വേലക്കാർക്ക് വേണ്ടി ഒരുക്കിച്ചേക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. അന്ന് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു ഒരു ഞാൻ വായിച്ച വാക്യം എനിക്കിപ്പോൾ അറിയാം. എബേഴ്സിന്റെ പ്രാർത്ഥന അനുഭവം. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ചതിന്റെ അത് വിസ്താരമാക്കുകയും എന്റെ കൈ എന്നോട് കൊണ്ടുവന്ന അനർത്ഥ വ്യസനകാലമായി തീരെ കാക്കുകയും ചെയ്തു വെക്കും കൊള്ളായിരുന്നു. അവന് അപേക്ഷിച്ചതിന് അവന് നൽകിയുന്ന ഒരു വാക്യമാണ് ഇത്. വായിച്ചു, ഒന്നാമത് വായിച്ചു, അതിനുശേഷം പിന്നെ പറഞ്ഞു, ഒന്നുകൂടെ വായിച്ചാൽ പറഞ്ഞു, അതിനുശേഷം പിന്നെ വായിച്ചു. കുറച്ചു നേരം കഴിഞ്ഞ ശേഷം പ്രിയമുള്ളവരെ എന്നൊക്കെ പറഞ്ഞ് പ്രിയമുള്ളവരെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞ ശേഷം ഒന്നുകൂടെ വായിച്ചു ഞാൻ അയക്കുന്നു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ പ്രസംഗം. ഞാൻ ഇപ്പോൾ ഇത്രയും പറഞ്ഞിരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സ്വസ്ഥതയില്ല. നല്ല നല്ല ആൾക്കാർ വന്ന് ഇവിടെ നാം വിധി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയിട്ടോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ പാരപ്പെട്ടു. ഞാൻ അന്ന് നല്ല ആഹാരങ്ങൾ കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കിടക്കാനായിട്ടുള്ള ഒരു മെത്തയിട്ട് രണ്ട് തലങ്ങണയൊക്കെ ഇട്ട് സീറ്റൊക്കെ വിരിച്ച് താഴെടുത്ത് പ്രാർത്ഥിക്കാൻ പായൊക്കെ ഇട്ട് ഇങ്ങനെ റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. ഞാൻ പായലും കിടന്നില്ല, മെത്തയിലും കിടന്നില്ല, തലങ്ങളും ഉപയോഗിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല.
ഒന്നും കഴിച്ചില്ല. കാരണം അവർ വീട്ടുകാർ വന്നിട്ട് പറയാണ് ഇങ്ങനെയാണ് ആരംഭത്തിൽ അങ്ങനെയാണ് ഒരു കുഴപ്പം വെക്കാൻ ഞങ്ങളുടെ വീട് അവിടെ അയച്ചിട്ടുള്ളവരെല്ലാം ഇങ്ങനെയാണ്, അതുകൊണ്ട് ഒന്ന് വിഷമിക്കണ്ട, ഒന്ന് ഭാരപ്പെടേണ്ട എന്നെല്ലാം പറഞ്ഞിട്ടും എനിക്ക് ഒരു സമാധാനമില്ല. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയില്ല, അന്ന് ഉറങ്ങിയതുമില്ല, കട്ടിലേക്ക് കയറി കടന്നില്ല, മെത്തി ഞാൻ ഒന്നും ഉപയോഗിച്ചില്ല, വെറുതെ ഞാൻ താഴെ അവിടെ ഇരുന്ന നേരം കിട്ടിയൊരു സ്തോത്രം. എല്ലാം രാവിലെ എല്ലാം ക്ലിയർ എല്ലാം ശരിയാക്കിയതിന് ശേഷം എന്നോട് ആ അമ്മ പറഞ്ഞു നമുക്ക് വിസിറ്റിക്ക് പോകാൻ പറഞ്ഞു. ഓക്കെ, വിസിറ്റിക്ക് പോയി. വിസിറ്റിക്ക് അമ്മയുടെ അമ്മയെ പോവാ, അമ്മ മുമ്പേ പോവാ, ഞാൻ പുറകെ പോവാ. ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അടുത്ത വീട്ടിൽ കയറുന്നവരെ എന്നെ എത്രമാത്രം പറയാമോ അതെല്ലാം പറയും. നീ വീട്ടിൽ പോടാ, ഇനി നീ പ്രസംഗിക്കുന്നത് നീ പ്രസംഗിക്കെന്താണ്, നീ നിനക്ക് പത്ത് വാതിലും എടുത്ത് പറയാൻ എനിക്ക് അറിയത്തില്ലയോ, ഒരു വാതിലും ഒരു വാഴ്ച എനിക്ക് അറിയത്തില്ലോടാ, നിനക്ക് എന്താ നീ ഒന്നും തിന്നാമെന്ന് ഉണ്ടാക്കാൻ വന്നത്, നീ എന്തിനാ സുവിശേഷത്തിലേക്ക് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ എന്നെ എന്തൊക്കെ പറയാം അതെല്ലാം പറയും. ഞാൻ കരഞ്ഞുകൊണ്ട് പുറകെ പോവാ. നമുക്കറിയാം ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് അടുത്ത വീട്ടിൽ കയറുന്നവരെ പറയും, വീട്ടിൽ കയറി കഴിയുമ്പോൾ നിർത്തും. അടുത്ത അത് കഴിഞ്ഞ് അടുത്ത വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിൽ കയറുന്നവരെ വീണ്ടും പറയും. ഇത് കേട്ട് 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 ബാധപ്പെട്ട് വിഷമിച്ച് ഇങ്ങനെ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ചെന്ന് തിരിച്ച് വെള്ളത്തിൽ നിന്നപ്പോൾ താനുണ്ടി പാസ്റ്റർ പറഞ്ഞു, പറ്റാ ഞാൻ വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കാനായിട്ടാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് വന്നത്, വേലയ്ക്ക് വന്നത്, അതുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല ഞാൻ, അതുകൊണ്ട് ഞാൻ ഇനി വേണ്ടി ഞാൻ മുഖത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഞാൻ കരുതും, ഭയങ്കര കരുതും. ഇപ്പൊ താരുടെ പാസ് പറഞ്ഞ വാക്കുണ്ട്, മോനെ ഞാൻ പഴയ ഞാൻ നാലാം ക്ലാസ് പഠിച്ചവനാണ്, എന്റെ ബോധത്തിൽ നിന്ന് അവള് പറയുന്നു. അത് എന്നെ ഇവിടെ നിന്ന് മദ്രാസ് ബോംബെക്ക് എന്നെ മാറ്റം ലഭിക്കില്ല, എനിക്ക് ട്രാൻസ്ഫറാക്കി, എനിക്കൊരു ഭാഷ അറിയത്തില്ല, ഒരു ഭാഷ അറിയത്തില്ലായിരുന്നു. ഞാൻ എന്നെ അവിടേക്ക് അയച്ചു. ചെന്ന ദിവസം പിറ്റേ ദിവസം ഒരു കല്യാണ വീട്ടിലേക്കാണ് എന്നെ അയച്ചത്. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോയി. പ്രാർത്ഥിക്കാനായിട്ട് പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഫിഷ് വേണമെന്ന് ചോദിച്ചു. ഫിഷ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇങ്ങനെ കഴിഞ്ഞ കൈ അടിച്ച് വേണ്ടാന്ന്. അപ്പോൾ അടുത്ത് ഞാൻ അടുത്ത ഇരയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഇടത് മീനാണല്ലോ ഉള്ള ഫിഷ്, ആ മീൻ ആ ഇങ്ങനെ അത് ഞാൻ മക്കളെ അത് പഠിച്ചു. അതിനുശേഷം ഞാൻ ഒരു ആ വീട്ടിൽ ചെന്ന് കയറിയാൽ അപ്പൻ എന്ത് ചോദിക്കുന്നു, തലയടിച്ചിട്ട് ചോദിക്കും, എനിക്ക് ഭാഷ അറിയത്തില്ലല്ലോ. അപ്പോൾ അവരും ആ ഭാഷയെ പറയും, ആംഗ്യ ഭാഷയെ പറയും. ശുശ്രൂഷകരായതുകൊണ്ട് അവരെ അവർ ബഹുമാനിക്കുന്നു. ഇങ്ങനെ ഉള്ള ഒരു കുറച്ച് വിഷയങ്ങൾ എന്നോട് പറഞ്ഞു. ഇങ്ങനെയാണ് ഈ മക്കളെ മോനെ എന്നെ നടത്തിയത്. എന്നോട് പറഞ്ഞു അവിടുത്തെ സീനിയർ സിസ്റ്റേഴ്സ് എന്നോട് പറഞ്ഞു പറഞ്ഞു, നീ കങ്ങനെ മേച്ച് ജീവിക്കാൻ പോടാ, വീട്ടിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വന്ന് ശുശ്രൂഷയിലേക്ക് കിടക്കുകയാണ്. പ്രിയ ജോസെ, ഞാൻ പറയട്ടെ, ആ ദൈവം എന്നെ മാനിച്ചു. ഞാൻ ബോംബെ പട്ടണത്തിൽ ഞാൻ എന്നെ ദൈവം മാനിച്ചു. പല ഭാഷകളിൽ എനിക്ക് കൈകാര്യം ചെയ്യുവാൻ ദൈവം കൃപ നൽകി. എന്നെ ദൈവം ഇത്രത്തോളം സഹായിച്ചു. ആ ദൈവം ജോസിനോട് കൂടെ ഉണ്ട്. ജോസെ എന്നെ വിളിക്കുന്നത്, ജോസെ നിന്നോട് കൂടെ ഉണ്ടല്ലോ. ഞാനങ്ങ് കരഞ്ഞു, ആത്മാവിൽ നിറഞ്ഞു. ആ അപ്പച്ചനെ എനിക്ക് പ്രാർത്ഥിച്ച് കൈ കലയെ കൈവച്ചു പ്രാർത്ഥിച്ചു. അനുശേഷിക്കുന്ന ഒരു ശക്തി ഉണ്ടായി, ഭയങ്കര ശക്തി ഉണ്ടായി, ഒരു അഭിഷേകം ശക്തി എനിക്ക് ഉണ്ടായി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണ് ദൈവമക്കളെ ശുശ്രൂഷ ഞാൻ ഒരു വർഷക്കാലം ഞാൻ കൊല്ലത്ത് ദാരുണ്യ പാർശ്വകൂടെ ശുശ്രൂഷ ചെയ്തു. താൻ ഒരിക്കലും എന്നോട് പറഞ്ഞു, പുള്ളി വളരെ കഷ്ടമായ ഒരു സഹോദരൻ, ഒരു പാർശ്വ സമയം പോലെ ക്ഷമിക്കണം. ഇന്ന് ഇന്ന് എൻ്റെ അനുഭവസാക്ഷ്യം പറയണമെന്ന് ഞാൻ കർത്താവ് പറഞ്ഞു. ഞാൻ ഞാനങ്ങ് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. എന്താ നീ അറിയത്തില്ല, അതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു, ദാരുണ്യ പാർശ്വക്ക് കഠിനമായ ശരീര വേദനയാണ്, പുള്ളി ഉറങ്ങ രാത്രി ഉറങ്ങത്തില്ല, രാത്രി മുഴുവനും ഇരിക്കും, ശരീരത്തിൽ ഇങ്ങനെ കുമളപോലെ ഇങ്ങനെ വന്നു വരും, അതങ്ങ് പൊട്ടും, പൊട്ടുന്ന വരെ പുള്ളിക്ക് അതിവേദനയാണ്, ശരീരം മൊത്തം വേദനയാണ്. ഒരു ദിവസം എന്നോട് പറഞ്ഞു, നീ ഇന്ന് പോയി പ്രസംഗിക്കാൻ പറഞ്ഞു, സഹായം നടത്തണം, ഞാൻ വരുന്നില്ല, എനിക്ക് വയ്യാന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ദൈവക്കളെ അവിടെ പോയി, ഞാൻ സഹായത്തിന് പോയി നിന്നു. പോയതിനു ശേഷം പാട്ട് തുടങ്ങി, എല്ലാവരും പ്രാർത്ഥിച്ചു, പ്രാർത്ഥന കഴിഞ്ഞു, ആത്മാവ് എല്ലാവരും ആത്മാവിൽ സന്തോഷിച്ചു, സാക്ഷ്യം പറഞ്ഞു. ഞാൻ ശേഷം ദൈവത്തിന് വളരെയും സംസാരിക്കാനിടയുണ്ട്. എന്തോ ഒരു വചനം ഞാൻ തീത്തോസിന് ലേഖത്തിൻ്റെ വചനം ഞാൻ വായിച്ചത്, ആ വചനം എനിക്ക് ഓർമ്മയുണ്ട്. അത് ആ വചനം ഞാൻ അവിടെ വായിച്ച ഉടനെ വായിച്ചിട്ട് ഞാൻ അതിനെപ്പറ്റി വചനം സംസാരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജനത്തിനിടയിൽ ഭയങ്കര ഉണർവുണ്ടായി. എന്തോ ഏത് വചനം മുരളിട്ടും ചെയ്തു, ഭയങ്കര ഉണർവുണ്ടായി. ആത്മാവിൽ എന്തെല്ലാം നിറഞ്ഞ് ആ പ്രസംഗത്തിന് മധ്യത്തിൽ ആത്മാവ് നിറഞ്ഞപ്പോൾ വയ്യാതിരുന്ന അപ്പൻ എങ്ങനെയോ ഇവിടെ നിന്ന് എനിക്കറിയാം വയ്യ, പെട്ടി നിർത്ത് ഡ്രസ് എടുത്ത് ഒരുങ്ങി അലറിക്കൊണ്ടൊരൊറ്റ പറഞ്ഞു, എല്ലാവരും ഞെട്ടിപ്പോയി, ഭയങ്കര അലറച്ചു. നെഗളെ ഞാൻ നോക്കിയപ്പോ അപ്പത്തിന് ഞാൻ അവിടെ ബാക്കി ദാരുണ്യപ്പൻ പ്രസംഗിച്ചു. എല്ലാം കഴിഞ്ഞ ശേഷം വിശ്വാസിനെ ചോദിച്ചു, എന്താ പാസ്റ്റർ അങ്ങനെ പറഞ്ഞെന്താ, കൊച്ചുദേശിമാർക്ക് ഫോൾസ് അങ്ങനെ കൊടുക്കണ്ടായോ, എന്തിനാണ് അങ്ങനെ ശാസിച്ചത്, എന്താണ്?
ദൈവത്തിന് സ്തോത്രം. ഉടനെ പാസ്റ്റർ എന്നറിയാമോ, കർത്താവ് എന്നോട് പറഞ്ഞു, അവനെ പോയി ശാസിക്ക്, അവൻ നിഗളിയായി മാറും, അവനെ പോയി ശാസിക്ക് എന്ന് പറഞ്ഞു. അവൻ കർത്താവ് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ശാസിച്ചതെന്ന് വിശ്വാസത്തോടെ പറഞ്ഞു. സഭാ കഴിഞ്ഞ സെക്ഷൻ അപ്പച്ചപ്പനെ മുറി പോയി, ഞാൻ എൻ്റെ മുറി പോയി. ഇതിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞു എൻ്റെ വിശ്വാസത്തിന് പോയി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, ജോസെ എന്താ പറ്റിയ, ഞാൻ ശാസിച്ചത് എനിക്ക് പ്രയാസമുണ്ടോ? ഒന്നും ഉണ്ടാകില്ല, കർത്താവ് എന്നോട് പറഞ്ഞു നിന്നെ ശാസിക്കാൻ. അപ്പച്ച കർത്താവ് എന്നെ ശാസിക്കാനായിട്ട് പറഞ്ഞെങ്കിൽ എനിക്കൊരു ഭാരമില്ല. അപ്പച്ച ഞാനും കരഞ്ഞു, പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ മക്കളെ പറയട്ടെ, ഒരു വർഷക്കാലം ഞാൻ അവളെ അപ്പനെ ഞാൻ ശുശ്രൂഷ ചെയ്തു. ഒരു ഒരു നിയമമായിരുന്നു, 2 രൂപ കൈ വെച്ചോണം. ഒരു സൈക്കിളുണ്ട്, ബാൽച്ചൂ ഇട്ടിട്ട് സെക്ഷൻ കാച്ച് അടിക്കാൻ വേണ്ടി 2 രൂപ മാത്രം. അന്ന് എപ്പോഴും കൂടെ കൊണ്ടുവന്ന് പെട്ടി നോക്കുമ്പോൾ 2 രൂപ മാത്രമേ ഉള്ളൂ. 2 രൂപ കയ്യിൽ ഉണ്ടായിരിക്കും, ആ 2 രൂപ അല്ലാതെ 3 രൂപ കണ്ടു കഴിഞ്ഞെങ്കിൽ പോകാം. ദൈവത്തിന് സ്തോത്രം. അവിടുന്ന് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ദൈവമക്കളെ എനിക്ക് ചാത്തിനിലേക്ക് എനിക്ക് മാറ്റം. ഈ ഞാൻ പറഞ്ഞല്ലോ, 20 രൂപ അമ്മച്ചി സോശാമ്മച്ചി തന്നത്. ആ ഒരു വർഷക്കാലം ഞാൻ ഈ കീഴിൽ തുണിയുകൊണ്ടല്ലാതെ അവിടെ ഒരു കർച്ചീഫ് പോലും ഈ പാസ് അല്ലെങ്കിൽ മധുരം എനിക്ക് വാങ്ങി തന്നില്ല. ചിന്തിക്കണം, ആ 20 രൂപ ഞാൻ ഇവിടുന്ന് എനിക്ക് ട്രാൻസ്ഫർ ആയിട്ട് എനിക്ക് ചാത്തിനുള്ളിൽ പോകരുത്. ചില വിശ്വാസികളെല്ലാം അവിടെ എനിക്ക് പൈസ തന്നു, 10-25 രൂപയും ഞാൻ ഇവിടുന്ന് അപ്പത്തിൻ്റെ കൊടുത്തു. എന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, ഞാൻ അപ്പത്തിൻ്റെ കൊടുത്തു. അപ്പച്ച എനിക്ക് ഇത്രയും രൂപ കിട്ടി, ആ പെട്ടി കുടിച്ചേക്കാൻ പറഞ്ഞു. പെട്ടി കൊണ്ടുവച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പൊക്കോളാൻ പറഞ്ഞു. വണ്ടിക്കൂലി ഉണ്ടെന്ന് പോലും ചോദിച്ചില്ല, നീ എങ്ങനെ ചാത്തിനൊഴിക്ക് പോകുന്നത് എന്നോട് ചോദിച്ചില്ല, അല്ലെങ്കിൽ ഓട്ടോ റിക്ഷ പിടിച്ചു അല്ലെങ്കിൽ ബസ്സിലാണോ നീ പോകുന്നത് എന്ന് ചോദിച്ചില്ല. പ്രാർത്ഥിച്ച കർത്താവ്യം പോകുന്നോടത്ത് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചയച്ചു. ഞാൻ നോക്കി വലിയ ഒരു പൈസ പോലുമില്ല, ഞാൻ എൻ്റെ ചെറിയൊരു പെട്ടിയേ ഉള്ളൂ. ആ പെട്ടിക്കകത്തോടെ തുണി എടുത്ത് വെച്ച ശേഷം ഞാൻ ഇറങ്ങി ആ റെയിൽ പാളത്തിലല്ലേ കൂടെ നടന്ന് ഞാൻ ചാത്തിനൊഴി നടക്കാമെന്ന് ഞാൻ തീരുമാനമെടുത്തു. കിലോമീറ്റർ വെച്ച് പറഞ്ഞു, 22 കിലോമീറ്റർ ഉണ്ടെങ്കിൽ അവൻ എത്താൻ പറഞ്ഞു. അത് സാധ്യമില്ലെന്ന് വിചാരിച്ച് ഞാൻ നടക്കാൻ തുടങ്ങി. നടന്ന് ഞാൻ റോഡിൽ ചെന്നതിന് മുമ്പായിട്ട് ഒരാൾ പെട്ടെന്ന് ഓടി വന്നിട്ട് പറയുകയാണ്, ഉദ്ദേശി എങ്ങോട്ട് പോകുകയാണ്? ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ ചാത്തിനിലോട്ട് പോവുകയാണ്. നടന്നു പോന്നെ, അത് അവിടെ അല്ലേ റോഡിലല്ലേ ബസ് വരുന്നത്, അങ്ങോട്ട് നടന്നു പോവുകയാണെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി സ്ഥലം പൈസ എനിക്ക് തന്നു. അതേ മക്കളെ നോക്കിയപ്പോൾ അവിടെ ചെല്ലാൻ മാത്രമല്ല, അതിന് ശേഷവും കൈ കിട്ടുന്നതിലുണ്ടായ പൈസ അതിലുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതകരമായിട്ട് ദൈവം നടത്തി ചാത്തിനൂരിലേക്ക് എന്നെ അയച്ചു. ചാത്തൂരി എന്ന് കഴിഞ്ഞപ്പോൾ ഒരു വാടക വീടാണ്. വാടക വീടിൽ ദൈവത്തിന് സ്തോത്രം, ദൈവമക്കളെ, വാടക 3 മാസത്തെ കുടിശിയാണ്. ആ കൽക്കൂട്ടി അപ്പച്ചനും മകൾ അപ്പച്ചനുണ്ട്. വന്ന വിശ്വാസം വീട്ടിൽ പറഞ്ഞു, ഫെയ്ത്തും കാലിയാക്കണം, നിങ്ങളുടെ വീട് കാലിയാക്കണം, എൻ്റെ വീട് കാലിയാക്കണം. എവിടെ എവിടെ പോകും ഞാൻ, സൗദിമാരെ എവിടെ പോയി താമസിക്കും, എങ്ങനെ ഒരു വീട് വാടകയ്ക്ക് എടുക്കാനില്ല. ദൈവത്തിന് സ്തോത്രം. വളരെ കഷ്ടമാണ് അന്നത്തെയുള്ള അവസ്ഥ എന്ന് പറയുന്നത്, യുവക്കളെ വളരെ ബുദ്ധിമുട്ടാണ്. ആഹാരം എന്ന് പറയുന്നത് കഞ്ഞി മാത്രമേ ഉള്ളൂ, പട്ടാളിക്ക് ഇരിക്കുമ്പോൾ കഞ്ഞി മാത്രമേ ഉള്ളൂ, കഞ്ഞിയും ചേരയുടെ ആചാരം കിട്ടുന്നത്, വേറെ ഒന്നുമില്ല. ആകെ വിഷമിച്ചിരിക്കുന്ന സമയമാണ്. അവിടെ ചെന്നപ്പോൾ അതേ ഉള്ളൂ, വേറെ ആഹാരങ്ങളൊന്നുമില്ല. വാടക വീട്. ഞാൻ രാത്രി ഇരുന്ന് ദൈവത്തിനെ കരഞ്ഞു, കർത്താവെ എന്നെ നീ വിളിച്ചതാണെങ്കിൽ, ഞങ്ങൾ വിളിച്ചതാണെങ്കിൽ നീ കൈവിടും. അങ്ങനെപ്പോഴുണ്ട് നിയമക്കളെ, സിംഗപ്പൂരിലുള്ള അപ്പം ചാത്തിയുടെ അപ്പച്ചനോ മക്കളെ, അപ്പച്ചനോട് ചാത്തി വിശ്വാസിയാ, ആ അപ്പച്ചൻ്റെ മക്കൾക്ക് ദൈവം ദർശനം കൊടുത്ത അവർ യാക്കോബക്കാരൻ. അപ്പച്ച മാത്രമേ വിശ്വാസത്തിലുള്ളൂ. ആ യാക്കോബിലുള്ള വിശ്വാസ വ്യക്തികൾക്ക് ദർശനം കൊടുത്ത് 1200 രൂപ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. 2 മാസത്തെ കാലം ഒരു 600 രൂപയാണ് അന്നത്തെ വാടക. 1200 രൂപ അന്യായമായ വാടക മേടിക്കുകയാണ്. 500 രൂപ 200 രൂപ കൊടുക്കാനില്ല അവന്. എങ്കിലും അന്നത്തെ അവസ്ഥയെ കിട്ടാത്തത് കൊണ്ട് എടുത്തതാണ്. 1200 രൂപ ദൈവമക്കളെ രാവിലെ കൊണ്ട് നന്ദി തന്നു. അങ്ങനെ ഇരുന്നപ്പോഴുണ്ട് വീട്ടിൽ ഞങ്ങൾ ഇറക്കാനായിട്ട് അപ്പൻ വന്നു, നിങ്ങൾ ഇറങ്ങിത്തരണമെന്ന് പറയാൻ വന്നതാണ്. അപ്പൊ ഞാൻ ഈ 1200 രൂപ കൈ കൊടുത്തു. എന്നെ എന്തൊക്കെ പറയാൻ വന്നെ പറഞ്ഞു, നീ കള്ളന്മാരാണ് കള്ളന്മാരാണ്, ഈ കാശ് വെച്ചുകൊണ്ട് നീ ഇത്ര നാളെ എടുത്ത ശേഷം ഇതിന് കാശ് ഇന്നലെ വന്നപ്പോൾ തരാതെ ഇരിക്കുന്നു, നിങ്ങൾ കള്ളന്മാരാണെന്നിട്ട് ഒരുപാട് പുള്ളി ആക്ഷേപിച്ച് പറഞ്ഞു പറഞ്ഞു. ഞാനെല്ലാം സ്തോത്രം പറഞ്ഞുകൊണ്ടിരുന്നു. കാരണം ഇയാള് പറഞ്ഞുകൊണ്ട് അർത്ഥമില്ല. ദൈവമക്കളെ, അങ്ങനെ അത്ഭുതകരമായിട്ട് വിശ്വാസ ജീവിതം എന്താണെന്ന് പഠിച്ചു. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് കർത്താവിൻ്റെ ആത്മാവിനോട് പറഞ്ഞൊരു സുവിശേഷ മീറ്റിംഗ് നടത്താൻ, നടത്താനായിട്ട് തീരുമാനമെടുത്തു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രസംഗിക്കാൻ വരുന്നത് ടി വി തോമച്ചാന് ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവിടെ സുവിശേഷ മീറ്റിംഗ് നടത്തുന്ന സന്ദർഭത്തിൽ മീറ്റിംഗ് നടത്തി. ഞാൻ ആ മീറ്റിംഗിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമ്മുടെ ഗുരുവാണല്ലോ താനോടെ പച്ചക്കറിക്ക് ചെന്നു. പച്ച ശക്തമായിട്ട് മഴയാണ്, പച്ച പ്രാർത്ഥിക്കണം എനിക്ക്.
കുറച്ച് കാശ് വേണം, പക്ഷെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ചോദിക്കാൻ പറയും, ചോദിക്കാൻ നിയമമില്ലല്ലോ. അതിലേക്ക് എത്ര രൂപ വേണം? ഞാൻ പറഞ്ഞത് 1200 രൂപ ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും നടക്കും. പക്ഷേ ആ ശരി, 1200 രൂപ കർത്താവ് നിനക്ക് തരും, നിന്റെ വിടി ശരിയല്ലെങ്കിൽ ഇടി വെട്ടി മടങ്ങും. എങ്ങനെ ഇരിക്കുന്നു? വളരെ സന്തോഷത്തോടുകൂടെ അപ്പൻ്റെ അനുഗ്രഹം മേടിക്കാനായിട്ട് പോയതാണ്. ഇപ്പോഴാണ് ഇതാണ് വാക്ക് കിട്ടിയിരിക്കുന്നത്, നിന്റെ വിടി ശരിയല്ലെങ്കിൽ ഇടിവെട്ടി മടങ്ങിടുന്നു. ഞാൻ ദുഃഖത്തോടുകൂടെ 1 പൈസ 100 രൂപ 100 പൈസയുടെ ഒരു പൈസ എടുത്ത് അപ്പൻ തന്നില്ല. ഞാനത് ദൈവത്തിന് വഴിയാണ് ഞാൻ പോയി, നിയമത്തിലെ പോയി അവിടെ ചെന്ന് കർത്താവ് എനിക്ക് 1200 രൂപ തന്നു. കൺവെൻഷൻ ഒരു മീറ്റിംഗ് ഒക്കെ അല്ലെങ്കിൽ ഓരോ ഓപ്പണിംഗ് ഒരു സ്ഥലം കിട്ടി, പന്തലം കിട്ട് എല്ലാം കഴിച്ച് അടിച്ചു, ഞാൻ പന്തലം കിട്ട് റെഡിയായിട്ട് മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പന്തലം ഇന്ന് കൺവെൻഷൻ മീറ്റിംഗ് ആണെങ്കിൽ ഇന്ന് രാവിലെ മഴയാണ്, അടിപിടി മഴയാണ്, ഭയങ്കര മഴ. അപ്പോൾ പിശാച് എന്ന് പറയാണ്, നിന്നെ വിളിച്ചത് അദ്ദേഹം വിളിച്ചാണോ? നിന്നെ വിളി ശരിയാണോ? നിന്റെ വിളി ശരിയാണോ? അനുസരിച്ച് നോക്ക്. ഇങ്ങനെ പറയാണ്. ഞാൻ എൻ്റെ റൂമിൽ പോയി നിട്ട് പറഞ്ഞു, ഇടിവെട്ടി മഴ പെയ്താലും എന്റെ ദൈവം എന്നെ വിളിച്ചതാണ്, എന്റെ കർത്താവിന്റെ ആക്കിയതാണെന്നുകൊണ്ട് ഞാൻ ശക്തമായിട്ട് അവിടെ പിശാചിൽ പോരാടി പ്രാർത്ഥിച്ചു. പറയട്ടെ നിയമക്കളെ, ആ തീരുമാനമെടുത്തി ഉറപ്പിച്ചപ്പോൾ ഉടനെ മഴ നിന്നു, ശക്തമായി ഉണക്കുണ്ടായി. മീറ്റിംഗ് 3 ദിവസത്തെ മീറ്റിംഗ് കഴിയുന്നവരെ മഴ പെയ്തില്ല. 1200 രൂപയുണ്ടാണ്. 1200 രൂപ കഴിഞ്ഞ് കൺവെൻഷൻ എല്ലാം കഴിഞ്ഞെല്ലാം കഴിഞ്ഞപ്പോൾ 1 രൂപ മിച്ചം വന്ന് ഒറ്റ രൂപയുണ്ട്. ആ 1 രൂപ മിച്ചം വന്നു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴുള്ള പഴയ അമ്മച്ചിമാരാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. അത് പറഞ്ഞ ഉദ്ദേശി കൺവെൻഷൻ കഴിയുമ്പോഴാണ്, മീറ്റിംഗ് കഴിയുമ്പോഴാണ് ഞങ്ങൾക്ക് ഡ്രസ്സൊക്കെ പഠിച്ചിരുന്നത്. അതുകൊണ്ട് ഡ്രസ്സ് പഠിച്ചതെന്നുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അമ്മച്ചി എന്തേലും 1 രൂപയുള്ളൂ. ഓ, ഇപ്പോഴേ ചുവിലേക്ക് വന്നതേ ഉള്ളൂ, കള്ളം പറയാൻ തുടങ്ങിയോ? അത് വള്ള പച്ചായിപ്പോയി. ഇത്രയും വളരെ അടിപൊളിയായി മീറ്റിംഗ് നടത്തിയിട്ട് 1 രൂപ കഴിയുള്ളൂ. ഓ, ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പറഞ്ഞു 1 രൂപയുള്ളൂ, ചെറിയുള്ളൂ. ഞാനൊരു കാര്യം ചെയ്യാം, നമുക്ക് രാവിലെ പ്രാർത്ഥിച്ചിരിക്കാം. എൻ്റെ പറഞ്ഞ വാക്ക് പരമാർത്ഥമാണെങ്കിൽ നമ്മൾ ഒരു രാവിലെ 6 മണിക്ക് പ്രാർത്ഥിച്ചിരിക്കാം. 9 മണിക്ക് മുൻപായി, 9 മണിക്ക് നമുക്ക് പ്രാർത്ഥന നടത്താം. 9 മണിക്ക് മുമ്പ് ആരെങ്കിലും ഒരാൾ വന്ന് എനിക്ക് കുറച്ച് രൂപ തരുന്നെങ്കിൽ നിങ്ങൾ വിശ്വസിക്കാമോ? വിശ്വസിക്കാം. ടെസ്റ്റ്. അങ്ങനെ വന്ന് അവർ ചെയ്തു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഇരിക്കുകയാണ്. എത്രയായിട്ട് വാങ്ങി കാണുന്നു. ഇവിടെ സൗരമാരമുണ്ട്, കളിപ്പുണ്ട്, പരിഹസിക്കാൻ തുടങ്ങി, അവരുമുണ്ട്, കളിച്ചിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നറിയാം. അവർക്ക് എത്രയായിട്ട്, 8:30 ആയിട്ടും ആരെയും കാണത്തില്ല. 9 മണിക്ക് 15 മിനിറ്റ്. അങ്ങനെ സന്ദർഭത്തിൽ വാടകം ജോണിക്കുട്ടി മൂപ്പരും ചാത്തൂരിൻ്റെ ജോൺ സെച്ചാനുടെ സ്കൂട്ടറിൽ ചാത്തൂർ ജംഗ്ഷനിൽ കൂടെ പോകുമ്പോൾ ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവിടെ പരിശുദ്ധാത്മ പറഞ്ഞു, പെട്ടെന്ന് ചാത്തൂർ വിശ്വാസ വീട്ടിലേക്ക് നീ പോകാനായിട്ട് പാസ്വേഡ് പറഞ്ഞു. ജോണിക്കുട്ടി മൂപ്പര് പറഞ്ഞു, പെട്ടെന്ന് ചാത്തൂർ ബൈത്തുലേക്ക് കയറാൻ പറഞ്ഞു, പെട്ടെന്ന് പോകാൻ പറഞ്ഞു. പെട്ടെന്ന് പോകാൻ പറയുന്നു, പെട്ടെന്ന് എല്ലാം പറയുന്നു. അങ്ങനെ പെട്ടെന്ന് താൻ വന്ന് തൻ്റെ ബൈബിൾ തുറന്നു, വന്ന് കയറി ഉടനെ ഒരു വാക്ക് പോലും പറയുന്നില്ല. അന്ന് ഈ 10 നോട്ട്, 10 നോട്ടാണ് ഒരു ബൈബിൾ സൈഡിൽ ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. അതങ്ങോട്ട് തുറന്നിട്ട് അങ്ങോട്ട് ഒരു അതിൻ്റെ പുതിയ നോട്ട് എടുത്ത ശേഷം അതിങ്ങനെ പൊട്ടിച്ച് ഇങ്ങനെ എൻ്റെ കൈ തെരികയും 9 ക്ലോക്ക് അടിച്ചു. സൗദിമാരെല്ലാം അവിടെ കൂട്ട നിലവിളി കരച്ചിലുടെ കരച്ച് പൈസ കെട്ടി മക്കള് 9 അടിച്ചു. അപ്പോൾ എന്താണ് കരയുന്നതെന്ന് പിന്നെ അച്ഛൻ ചോദിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞു, കുറച്ച് പൈസ കൊടുത്ത് തന്നിട്ട് പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവം നടത്തിയ വഴികളാണ് ദൈവം അത്ഭുതകരമായി ദൈവം നടത്തി. ഇങ്ങനെ അവിടെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീരാമത്തെ എത്രയോ മണിക്കൂർ സഞ്ചാരം തീരാത്ത വിഷയങ്ങളാണ്. എൻ്റെ ദൈവം നടത്തിയ വിഷയങ്ങൾ ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്ന് എനിക്ക് ഞാൻ പറയട്ടെ, പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് എനിക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് എനിക്ക് ഇടമണിയിലേക്കാണ് എനിക്ക് ട്രാൻസ്ഫർ. ഞാൻ അവിടെ 1 വർഷം കഴിഞ്ഞ ശേഷം അവിടെ നിന്ന് പോയി. അവിടെ പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇവിടുന്ന് പോകുമ്പോഴും ഡ്രസ്സ് ഇതേ ഉള്ളൂ, കൊല്ലത്ത് നിന്ന് പോകുമ്പോഴും ഉണ്ട് ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, ചാത്തിരുന്ന് പോകുമ്പോഴും ഒറ്റ ഡ്രസ്സേ ഉള്ളൂ. ആ ഒരു ഡ്രസ്സ് കീഴില്ല. സൗദിമാരെ തയ്ച്ചിട്ട് നീ പശയിട്ടിട്ട് നീ പറയാം ഉദ്ദേശിമാരായിട്ട് ഇടം പാടില്ല, തരാൻ പാടില്ല. എനിക്ക് കീഴ് തുണി ആയതുകൊണ്ട് അവർ നീ പശയൊക്കെ ഇട്ടിട്ട് നല്ലോണം തയ്ച്ചതിന് ശേഷം ഇങ്ങനെ തയ്യും നല്ല കണ്ടീഷനായിട്ട് തരും. ഒരു ശലവും ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിന് സ്തോത്രം. ഒരു കീഴിൽ ഒരു ശലവുണ്ട്, വേറെ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ അവിടുന്ന് ചാത്തിൻ്റെ ഇടപെടലേക്ക് അയച്ചത്. പാണി രാജ്യം പറയുന്ന അദ്ദേഹമാണ് എൻ്റെ കൂടെ അന്ന്
Avându-i în jurul meu, când îți costă ma, unii puteți vedea, unii unii vid, nădic că cerii de cauza, unii sate, unii albiile, mădăiți lansi cându, marasaiile, sestes lansi cându, atunci unii chali pornă, puteți vedea, mătă puteți vedea, dar atât tiga tiga nădă, unii tipuri gări care îi dă mătă cât, angerii lor la vostea ană, nădăi am creat avându atât mini vidul omul de dici, dacă nădăi atât mini atât vidul, dar am, apoi puteți vedea, când îi sate, de aici mea lor la Asti da totul în genul acela, mai de vreodată le-am choiu. Am văzut de, atunci vreodată ne-a făcut mai mult la văzut de. Eu nici ei, unul să le mai vreau, atunci am chiri, am gândit de nevoie de chiri. Pentru că chiri să le mătre cu lui, dei măcle. Avându-ne unul la un pasto mai bunai, bine, avându-ne 20 kilometri la un altul, vedem cu arii, vedem vele, arii de câte vreți, pări, iar vreți din, nădându-ne cu mai multe, nătre parai, dei într-un sport. Orde de om, visează de atunci, de om, de nădăti, de om acel, unii care atunci jare, în urmă joacă în ala, jare unul mai jos joacă în ala, avându-i jare 8 kilometri nădăti, toate acestea, unul are unii mărturii nădăti bogați, pastorul mătușa nădăti, celul cu mărturie nădăti, nădătiul, celul unul nădăpără cartu, avându-i jare unul unu așa, unul care nădăti, unul păpă pătrăga, avându-i jare zoni, unul care nădăti, sersul, sertul care bogați, unul care nădăti, sersul, tiriți, unul care nădăti, 8 kilometri, amul unii unul nădăti. Nadaunde vândă târna, vândă vele, cine te dăie într-un scotor, dăie mâncare, al putut doar ei pe, dăie bine, ați și eu mai multe, având un nădejde bine, te dăie bine, cai ciuc, vori gări mărea vândă, te îmi lini vătrim de măsăm, cătăr vele, cei doi, avându-i visuasă vidom, divisuasă vidom, în târna de pădici, ne dăie aici, ne dăvăsim din el, da, Iisus nădejde naide, ne mânăsă da căr gădiniu, vădere, căciunii pude, pătrunii pude, preașteunii pude, cărătul moșit de bătut, engilum, avându-ne Anglii cumpăta, anglii cumpăta, double pneumonia nu fie doar un dai, atunci nici dai care este sexual, vreodată poți arăta mai atât o stare din care cartea pentru, de iată un sfatram, pentru că nu e chiar anul acela, anul sexual, puri mani cu un dai care le va deveni atât nerebuniciu, dar prăticiu, a prăticiu, să mai tori, sătii de mii de dai, anglii de iată pe care ne-ai deprins, mulți maștri din care cartea pentru, de iată un pudă care mai este de iată sau că mai este de iată mai Avându-ne nevoie de ceva, ne-am avut nevoie de un anumit tip de boi, pentru a salva nevoie de boi, de iutul stătram, visează cum are aici o întreagă, de iutul nevoie de ceva, 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 de Jadi itu salahnya itu oke. Tanpa salahnya itu ni yang tidak jelas. Kita pun ada problem. Jatuh itu ada problem. Adunan ini, nari kiri. Ini orang cuci salahnya itu matra mana yang itu jodoh. Batu biasa kerana kaki mula tu biasa salahnya ni tidak jelas. Last sih lah, ini punya perlu mudi mudi lagi kerja macam macam. Misalnya punya perlu lagi kerja. Punya perlu muda masa itu orang berada ni hari perlu lagi kerja. Hari perlu lagi ada kerja kerja macam itu. Iswah sudah beri kerja ni ayat. Orang kaki panjang mana? Padahal aku tak mandi macam ni, orang jenis macam hard bila, mungkin bila, abang dah kerja rumit ni, kacau pun dia mana, tu mana ikhwan pun, roti pun dia ni tu, aduk ke orang Maria, orang ke India, orang mana cuma orang dari ni tidak tidak, atau macam dewa ini, dewa sahaja itu, ini dah sahaja kita oke, padahal aku tak kena mandi, kerja rumit ni, kacau pun dia mana, roti pun dia ni tu, dewa dari dalam tu, anu ke dalam ni, kerja sakti dalam ni, cuma dalam ni, ini dewa ini dia pun dia mandi tu, semua sahaja ni tar ni kita pergi ke India. Negeri itu sporter, bunuh ini bunuh niila, ada pada ini sebentar, ada arah dari bodoh macam, abad bunuh niila, biasa, bodoh bos serai cek, tanam pada amat terdiri itu, abad cerai kekiri, abad kemarin itu, perayaan ulang macam siapa orang ini kita, anak mana orang ini mama, abad ini punya dia lagi September lagi tuju, antar senior lagi cerai mana, mama, orang ini guru beri dia, dia udah sah dia mana, kalau abad kandai kita bodoh terlebih, kan bunyinya dia udah beri boleh dikit, karena abad terlalu, jauh lebih orang mana.
അവനൊരു പേടിയായിരുന്നു. അവർ കൂടെ കൂടെ നിശ്ചയിച്ചിട്ടും സാധനം വിളിച്ചിട്ട് ഒരാൾ പറയും, ഞാൻ ഇവിടുന്ന് കൂടുതലായിട്ട് പ്രാർത്ഥിക്കും. അവിടെ അതിലിരുന്ന സന്ദർഭത്തിൽ ആരാധന കൊണ്ട് വെക്കാനാണ് തീരുമാനമെടുത്ത് ഞാൻ തന്നെ കുടിയിറങ്ങി ആ മണ്ണല്ല മണ്ണിന്ന കോരി ദൈവമക്കളെ ഓരോ പടിയിലും അത്ഭുതകരമായ ദൈവം സഹായിച്ചു. അവിടെ എല്ലാ നടിയില് അടുത്തുള്ള മുസ്ലിംസും നാട്ടുകാരും മൊത്തവും അത് പറയും. വാസ്തവമായിട്ട് ഇവിടുത്തെ കഷ്ടപ്പാടിന്റെ അനുഭവങ്ങൾ എന്താണെന്ന് സ്തോത്രം ദൈവമക്കളെ അത്ഭുതം എന്ന് പറയട്ടെ. 3 വർഷം 4 വർഷക്കാലം ആലപ്പുഴയൊക്കെ തന്നെ വേണ്ടി ചെയ്തു. അവിടെ ഒരു ഹാള് തന്നു, രണ്ടാം തലമുറയിൽ വാർത്തു, അവിടെ പണി ചെയ്തു. അവിടുത്തെ കഷ്ടപ്പാടിനിടയ്ക്ക് അസുഖം കൂടിയിട്ട് മരണത്തോളമായി. സെക്രട്ടറി അപ്പച്ചൻ കോട്ടയത്തിൽ ഇരിക്കുകയാണ്. അപ്പച്ചൻ വന്ന ശേഷം എൻ്റെ കയ്യിലുള്ള പെട്ടികൾ എടുത്ത് മന്ദനെ കൊടുത്തിട്ട് വളരെ ഇപ്പോൾ അധിക സമയം ഇല്ല, കാണത്തില്ല. കാരണം അത്രമാത്രം തന്നെ മരണം എപ്പോഴെപ്പോഴും സംഭവിക്കുന്നു വിചാരിച്ചിട്ട് അപ്പച്ചൻ വന്ന് നോക്കിയിരിക്കുകയാണ്. എൻ്റെ കയ്യിലുണ്ടായ പെട്ടി പൈസ അതെല്ലാം മന്ദനെ ഏൽപ്പിച്ചു. എല്ലാം കഴിഞ്ഞ ശേഷം അവര് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അഭിഷേകം ഉണ്ടായി. ഞാൻ എഴുന്നേറ്റു ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവങ്ങളെ, അതിനുശേഷം അവിടുന്നാണ് ഞാൻ കോട്ടയം സെന്ററിലേക്ക് അസിസ്റ്റന്റ് ആയിട്ട് പോകുന്നത്. അയ്യോ, അസിസ്റ്റന്റ് ആയിട്ട് പോയി എന്ന് പറഞ്ഞാൽ എന്റെ ട്രെയിനിങ് ആയിരുന്നു. പിന്നെ എം ജി അപ്പത്തിന്റെ കൂടെ ചെന്നപ്പോഴും തങ്കച്ച പാസ്റ്ററായിരുന്നു, പിന്നെ ഒരു കരുണയുള്ള അപ്പൻ, പിന്നെ സോറി ജയസ്വാമിയിൽ പാസ്റ്ററായിരുന്നു. അതിനുശേഷം പിന്നെ തങ്കച്ച തങ്കച്ച പാസ്റ്ററിന് ശേഷം പിന്നെ ഇവിടെ എം ജെ എഫ് വന്നു. സോറി, തെറ്റിപ്പോയി. 1st തങ്കച്ചനായിരുന്നു, 2nd എം ജെ എഫ് പിന്നെ ജയസ്വാമിയിലായിരുന്നു, 3rd എം ജെ മാഷ്യപ്പച്ചനായിരുന്നു. എം ജെ മാഷ്യപ്പച്ചനാണ് എനിക്ക് ട്രെയിനിങ് തന്നത്. വളരെ കഷ്ടമായ അവസ്ഥയായിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം, അത്രയും പറയുന്നുള്ളൂ. ദൈവമക്കളെ, അവിടുന്നാണ് എന്നെ കൊട്ടാരിക്കലേക്ക് പിൻപൊമിച്ചതിന്റെ കൂടെ എന്നെ അയക്കുന്നത്. കൊട്ടാരിക്ക് ചീഫ് പാസ്റ്ററിനെ വിളിച്ചെന്ന് എം ജെ അപ്പച്ചനോട് പറഞ്ഞു. എം ജെ അപ്പച്ചനോട് പറഞ്ഞപ്പോൾ ഞാൻ ചീഫ് പാസ്റ്ററെ തിരിച്ച് വിളിച്ചു. അവർ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, അപ്പച്ചാരി കൊട്ടാരിക്കലേക്ക് മാറ്റാൻ പറഞ്ഞു. ഞാൻ സെക്രട്ടറി ചെന്നിട്ട് പോകണോ അതോ ലോക്കലിലേക്ക് ഏത് ലോക്കലിൽ പോകണം അവിടെ എത്തി പോകണമോ എന്ന് ഞാൻ നമ്മോട് ചോദിച്ചു. കാരണം സെക്രട്ടറി വ്യക്തി വരുന്ന എനിക്ക് ഒരു പ്രതീക്ഷ പോലുമില്ല, ഒരിക്കലും ഒരു യോഗ്യനല്ല, ഞാനത് കഴിവുള്ള വ്യക്തിയല്ല, ഞാൻ പ്രതീക്ഷിച്ചതുമില്ല. ഞാൻ അവിടെ ചിപ്പാസ് പറഞ്ഞു, ഞാൻ എവിടെയാണ് ലോക്കലിൽ പോകുന്നത്, ഞാൻ നേരിട്ട് ലോക്കലിൽ പോവുകയാണോ അതോ ഞാൻ സെക്രട്ടറി വ്യക്തി ചെന്നിട്ട് പോകണോ എന്ന് ചോദിച്ചു. ഇല്ല, ലോക്കലൊന്നും അല്ല, നിന്നെ ഞാൻ ചാക്കോച്ചാൻ പാറ പാസ്റ്റർക്ക് പകരം അവിടുത്തെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ അവിടെ അയക്കുക. ഞാൻ ഫോണിൽ കൂടി പൊട്ടിക്കാറില്ല. പറഞ്ഞു ജോസഫിനോട് കൂടി ജോസഫിനോട് കർത്താവുണ്ടായിരിക്കും. പിന്നെ നിയമക്കളെ ഇവിടെ അസിസ്റ്റന്റ് ആയിട്ട് 6 വർഷം ഇവിടെ നിയമക്കളെല്ലാം എന്നെ ഒരുപാട് എന്നെ വഹിച്ചു, എന്നെ സ്നേഹിച്ചു, എന്നെ ആദരിച്ചു, എനിക്ക് ബഹുമാനം നൽകി, എന്നെ വഹിച്ചു. വാസ്തവമായിട്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. ദൈവത്തിന് സ്തോത്രം. അത്ഭുതമായിട്ട് 6 വർഷക്കാലം ഇവിടെ വേല ചെയ്തു. വാസ്തവമായ നിയമക്കളെ, എനിക്ക് ഇവിടുത്തെ പല വിശ്വാസികൾക്ക് അറിയാം, എനിക്കൊരു ട്രെയിനിങ് ആയിരുന്നു ഇവിടെ. അത്രമാത്രം കഷ്ടതയും കൂടി ഞാൻ കടന്നുപോയി. എങ്കിലും ദൈവനെ മാനിച്ചു. ദൈവത്തിന് സ്തോത്രം. പട്ടാളത്തിൽ വിടാൻ എറണാകുളത്തേക്ക് അയച്ചു. അവിടെ ദൈവത്തിന് ശ്രീവിയാൽ അവിടെ ദൈവം നല്ല എല്ലാ കാര്യങ്ങളും ചെയ്തു. ആരാധന വിളവിച്ചു. അവിടെ നല്ല 2nd വാർത്തു. അവിടെ അടുത്ത സ്ഥലങ്ങൾ വാങ്ങി. 5 ലോകസഭ പുതിയതായിട്ട് ആരംഭിച്ചു. വസ്തു വാങ്ങിയപ്പോഴും വീടെല്ലാം വെച്ചു. അവിടെ ദൈവം കരുവത്തെ കൃപയാൽ ദൈവം സഹായിച്ചു. സ്ത്രീ ആത്മാക്കിയ ദൈവം തന്നു. അതിനുശേഷം ഇവിടുന്ന് എനിക്ക് ട്രിവാണ്ടത്തേക്ക് എനിക്ക് ട്രാൻസ്ഫറായി. ട്രിവാണ്ടം 4 വർഷക്കാലം അവിടെ ഉണ്ടായിരുന്നു. 4 വർഷം കൊണ്ട് 6 പുതിയ വേല സ്ഥലം ട്രിവാണ്ടത്ത് വേല എടുത്തു. അവിടെ ദൈവം ആ വേല നന്നായി അനുഗ്രഹിക്കുന്നു. അവിടെ കൺഷൻ ഗ്രൗണ്ട് വാങ്ങാനിടയായി. ദൈവത്തിന് കൃപയാൽ ഇവിടെ വന്നതിന് ശേഷം വീണ്ടും ഞാൻ സെന്ററിന്റെ ഈ കൊട്ടാരിക സെന്ററിന്റെ ചുമതലയായിട്ട് വന്നിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ 9th ഈ മാസം 9th ആയപ്പോൾ 6 വർഷമായി. 7th വർഷത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു. ഇന്നിവിടെ എന്റെ ദൈവം എന്നെ സഹായിച്ചു. നിന്റെ കരുണ, ഈ ദൈവത്തിന്റെ കരുണ, നിങ്ങളുടെ പ്രാർത്ഥനയാല് ഇത്രത്തോളമായി കഴിഞ്ഞല്ലോ. ഇനി എത്ര കാലം ഇവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്തോ കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു ഒരു സാക്ഷി പറയണമെന്ന്. അതുകൊണ്ട് ഞാൻ ഇന്ന് സഭ എടുത്ത ദൈവങ്ങളെ, വാസ്തവമായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണമേ. ഏതെങ്കിലും നിലയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എൻ്റെ ശുശ്രൂഷയിലോ എൻ്റെ വാക്കിലോ എൻ്റെ സംസാരത്തിലോ ആർക്കെങ്കിലും എന്തെങ്കിലും ഭാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മനഃപൂർവമായി എന്നെ ക്ഷമിക്കണമേ. അല്ലാതെ നേരിട്ട് പറഞ്ഞാൽ ഞാൻ അവർക്ക് അവരുടെ നേരിട്ട് ഞാൻ ക്ഷമിക്കാൻ ഒരുക്കമാണ്. നമുക്ക് കർത്താവിൻ്റെ വരവിൽ നമുക്ക് പോകാം. വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. യേശു വഴിയിലേക്ക് പോയാൽ മതി. നമുക്ക് എല്ലാവർക്കും അതാണ് എൻ്റെ ചിന്ത. ദൈവമക്കളെ, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയൻ വരാനായി ദൈവത്തിൻ്റെ കണ്ണുടെ ആലിയിൽ അറിയിക്കുന്നു.
എന്നെ വിശ്വസിച്ചിട്ട് പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ എന്നെ കഴിവുണ്ട് ചെയ്യുന്നത് കൊണ്ടോ ഏതെങ്കിലും പ്രാർത്ഥനയ്ക്ക് യോഗ്യരായത് കൊണ്ടല്ല, ദൈവത്തിന്റെ കരുണ കൊണ്ട് മാത്രം ഞാൻ നിൽക്കുകയാണ് നിജം പറയാൻ കഴിയുള്ളൂ. കർത്താവിനെ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് കുറവാണ്, ഒരുപാട് കുറവുള്ളവരാണ്. ഞാൻ സമ്മതിക്കുന്ന ദൈവസ്നേഹിയാണ്. ഈ നാല് കുറച്ച് ആത്മീയ വൈരാഗ്യത്തോടു കൂടെ ഞാൻ വളരെ വളരെ തീക്ഷണയോടെ ഞാൻ ഈ ദൈവസ്നേഹ കാലഘട്ടം മുമ്പോട്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ദൈവസ്നേഹ ദൈവമക്കളെ പറയണമേ, പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, കർത്താവേ ആര് കടന്നു വന്നാൽ ദൈവമേ പ്രാർത്ഥനയിൽ കൂടെ അവർക്ക് സൗഖ്യം ഉണ്ടാകണം, അതിനുള്ള കൃപ എനിക്ക് തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. നിഗളിച്ചു പോകുമെന്ന് എനിക്ക് വേണ്ട കർത്താവേ, ഞാൻ നഷ്ടപ്പെട്ടു പോകുന്ന എനിക്ക് വരാൻ എനിക്ക് വേണ്ട. ഏത് വ്യക്തി വന്നാൽ എനിക്ക് എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അവർക്ക് സൗഖ്യം ഉണ്ടാകണം, അതിനുള്ള കൃപ എനിക്ക് തരണമെന്ന് ശുശ്രൂഷകളെ തങ്ങൾക്ക് എല്ലാവർക്കും തരണം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം വേലക്കാരുടെ വീട്ടിൽ പ്രാർത്ഥിക്കുകയുണ്ടായി. കർത്താവിന്റെ കൃപയാൽ ഇന്നിയോളമായിരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ കൃപയിൽ എന്നെ ഇത്രത്തോളം സൂക്ഷിച്ച ദൈവത്തിന് മഹത്വം കൊടുത്തു നമുക്ക് എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്യാം. Hallelujah, hallelujah. Stotram, 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 stotram. So it's all checking out again this session. Then in the valley, in the middle of the Sakhi and in the valley. Where it is a social within the Panalpati Naravata Vashama. In the valley of the Sakhi and in the valley, and I would it at the valley. എന്തോ കർത്താവിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, സാക്ഷ്യമാണ് സാക്ഷ്യമാണ് എന്ന് ദൈവം നടത്തി വഴികളെ കൊടുത്ത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നെ മക്കളെ, നമുക്ക് ദൈവത്തിന്റെ കൃപയെ ആശ്രയിക്കാം, സന്തോഷത്തോടെ മുന്നോട്ട് പോകാം. ഞാൻ ആകുന്ന ദൈവത്തിന്റെ കൃപയാൽ മാത്രമാണ് എനിക്കൊന്ന് പ്രശംസിക്കുവാനും പുകഴുവാനും ഒന്നുമില്ല. കർത്താവിന്റെ ദയ, കർത്താവിന്റെ കരുണ ഒന്ന് മാത്രമാണ്, അവന്റെ ദയ ഒന്ന് മാത്രമാണ്, എനിക്കൊന്നുമേ പ്രശംസിപ്പാനില്ല. എന്നെ കുട്ടികളെക്കാൾ എന്റെ വാടി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. കൊച്ചുവാസം ഞങ്ങൾ ഐക്യമായിട്ട് അവരുടെ സിവിൽ സേനക്കാർ ഞങ്ങൾ ചേർന്ന് ഐക്യമായിട്ട് ഞങ്ങൾ ഒരു മനസ്സോടെ പോകുന്നു. പാസ്റ്റർ എന്റെ ഒരു കാര്യം ചോദിക്കാതെ ഒന്നും ചെയ്യത്തില്ല, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഐക്യമായി ഒരു മനസ്സോടെ പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. എല്ലാ വേലക്കാരൻ ഞങ്ങൾ ഒന്നിച്ച്, അതുപോലെ ദൈവമക്കളെ നമുക്ക് ഒന്നിച്ച് ഐക്യമായി പോകാം. നമ്മുടെ പ്രിയൻ വരാനായി കർത്താവിനെ ഒരുങ്ങി കാത്തിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി നമ്മുടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം. Hallelujah, 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 Hallelujah.